നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ആദ്യം കുറച്ച് സമയം ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയാം ശേഷം സീരിയസ് സ്റ്റഡിയിലേക്ക് പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾ എത്ര ഗൗരവകരമായിട്ടാണ് അത് കാണുന്നത് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഓക്കെ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു തുടങ്ങാം എങ്ങനെയാണ് സഭയിൽ യൗവനക്കാരെ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്നുള്ളതാണ് ഒരു ചോദ്യം ശരിക്കും ഉൾപ്പെടുക എന്നുള്ളതാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല യൗവനക്കാർ ഉൾപ്പെടേണ്ടത് നമ്മുടെ ചർച്ചിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും കൃപാവരങ്ങൾ കൃപാവരങ്ങളുണ്ടെങ്കിലും അത് കണ്ടെത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇന്ന് മിക്കവാറും ചർച്ചകളും പോകുന്നത് ശരിക്കും നമ്മൾ ഒന്ന് കൊരിന്തേ ലേഖനം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സഭയിലുള്ള എല്ലാ അവയവങ്ങൾക്കും അത് അതിന് യുക്തമായ കൃപാവരങ്ങളെ ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അത് ശുശ്രൂഷാവരങ്ങൾ ഉൾപ്പെടെ ജ്ഞാനത്തിൻ്റെ പരമായാലും പരിജ്ഞാനത്തിൻ്റെ പരമായാലും വീര്യപ്രവർത്തികളുടെ പരമായാലും ഇത് ഒരു സഭയിലുള്ള അവയവങ്ങൾക്ക് കർത്താവ് വിഭജിച്ച് നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പാസ്ട്രൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഇടേ ശുശ്രൂഷ ബാക്കിയുള്ള വരങ്ങളെയെല്ലാം സപ്രസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇടയൻ തന്നെ ടീച്ചറും ഇടയൻ തന്നെ ഇവാഞ്ചലിസ്റ്റും ഇടയൻ തന്നെ എല്ലാവുമായി മാറുന്ന ഒരു ഓൾ ഇൻ വൺ ആയി മാറുന്ന ഒരു മിനിസ്റ്ററി ആണ് ഇന്ന് കൂടുതലും കാണുന്നത് പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് ഈ സഭയ്ക്കകത്തുള്ള മിനിസ്ട്രി ഡൈവേഴ്സിഫൈ ചെയ്യാന്നുള്ളതാണ് അതായത് ഓപ്പൺ ടൈം ഗിവ്സ് ഓപ്പൺ ടൈം ഫോർ എവറി വൺ സം സം ടൈം ഞായറാഴ്ച തന്നെ വേണമെന്നില്ല എല്ലാവർക്കും ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള അവരുടെ കൃപാവരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും വചനത്തിൻ്റെ പരിജ്ഞാനത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോറം ഫോറം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ചർച്ചിലെ എല്ലാവരും തെറ്റുപരുത്തിയാലും തെറ്റുപരുത്തിയാലും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങളെ പങ്കുവയ്ക്കാനും കൃപാവരങ്ങളെ വ്യക്തമാക്കാനും ഒക്കെയുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് മിക്കവാറും സഭകളിൽ ലഭിക്കാറില്ല അപ്പോൾ ശരിക്കും നമ്മൾ രണ്ട് പിള്ളേരെ വിളിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഈ യുവാക്കൾ യൗവനക്കാർ വിശ്വാസത്തിൽ വളർന്ന് കൃപാവരങ്ങളുള്ളവരായി അവർ ശുശ്രൂഷിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് സഭയ്ക്കകത്ത് ഇപ്പോൾ നമ്മുടെ ചർച്ചിൽ ഞങ്ങളുടെ ചർച്ചിൽ ഇരുപത് വയസ്സ് ഇരുപത്തിനാല് വയസ്സൊക്കെയുള്ള ഇഷ്ടംപോലെ ശുശ്രൂഷകരുണ്ട് അവർ മൂപ്പന്മാരാവുകയില്ല ഒരിക്കലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരാവുകയില്ല എന്നാലവർക്ക് വചനം സംസാരിക്കാനും എന്താ പ്രബോധിപ്പിക്കാനും വചനത്തിൽ നിന്ന് സാക്ഷി സാക്ഷിപ്പ പറയാനൊക്കെയുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടുമ്പം കഴിഞ്ഞ ആഴ്ച തന്നെ നടത്തിയൊരു വാക്യം എന്ന് പറയുന്നതിന് പകരം ഒരു തോട്ട് അതായത് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു ആലോചന ഒരു വാക്യം ഒരു മിനിറ്റ് പങ്കുവെച്ച് നോക്ക് ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു കൃപാവരം ഉണ്ടെങ്കിൽ സഭയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഒരു ചർച്ചിലുള്ള ആളുകളുടെ കൃപാവരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സഭ കൃപാവരങ്ങൾ ഇല്ലാത്ത ആരുമില്ല ആരെയും വെറുതെ ഇരിക്കാൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്ക് അതാതിൻ്റെ ധർമ്മമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു സഭയിലെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെ ധർമ്മമുണ്ട് ആ ധർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചിലർക്ക് ആശ്വസിപ്പിക്കാൻ ഭയങ്കര ഗിഫ്റ്റ് ആയിരിക്കും ചിലർക്ക് ജ്ഞാനത്തിൻ്റെ ഒരു വചനം പറയാനുള്ളൊരു ഗിഫ്റ്റ് കാണും ചിലപ്പം അടുത്ത ജനറേഷൻ ടീച്ചേഴ്സും പ്രീച്ചേഴ്സും ഒക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത് അടുത്ത ജനറേഷനെ നയിക്കേണ്ട മിഷണറിമാർ പലരും ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും ഇപ്പം ഞാൻ രാവിലെ മിഷണറിമാരുടെ കാര്യം സംസാരിച്ചപ്പോൾ അവരിൽ ചില ആൾക്കാരെങ്കിലും ഉള്ളിൽ ചിന്തിച്ചാണ് എനിക്ക് അങ്ങനെ പോകണം അതൊരു കോളിങ്ങിൻ്റെ ഭാഗമാണ് ചില ആൾക്കാർക്ക് തോന്നിക്കുകയാണെങ്കിൽ ഇതൊന്നും ശരിയാവില്ല ചിലപ്പോൾ അവരെ ഒരു ദേശത്തേക്ക് മാത്രം വിളിക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെ പലതരത്തിലുള്ള വിളികളും തെരഞ്ഞെടുപ്പുകളും പലതരത്തിലുള്ള കൃപാവനങ്ങളുള്ളതുകൊണ്ട് അത് സഭയ്ക്കകത്ത് കണ്ടുപിടിക്കപ്പെടണം അതനുസരിച്ച് ശുശ്രൂഷിക്കാവും അല്ലാതെ എല്ലാവർക്കും ഒരു അവസരം കൊടുത്തേക്കാം അവൻ പ്രാർത്ഥിക്കട്ടെ ഇവൻ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ജഡത്തിലായിപ്പോകും അതുകൊണ്ട് ശുശ്രൂഷയിൽ നമ്മൾ സ്വാഭാവികമായി വളർന്നു വരണം പങ്കാളിത്തം നമുക്ക് സ്വാഭാവികമായി ലഭിക്കണം അപ്പം മുതിർന്നു വരുന്നതനുസരിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കൂട്ടുകാരുടേലൊരാൾ പ്രവർത്തിക്കുന്നതനുസരിച്ചും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഓരോരുത്തർക്കുള്ള കൃപാവനങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ പലരും വരു പലക്കും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പാട്ട് പാടുക ടാലൻറ്റ് പരിശോധന ഇതുപോലെ നമ്മുടെ കഴിവുകളാണ് എന്ന് നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒരിക്കലും ദൈവം നമ്മൾ ഉപയോഗിക്കുന്നില്ല ദൈവം തരുന്ന ഗിഫ്റ്റുകൾ കൊണ്ട് മാത്രം ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല കാരണം നമ്മൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ പത്രോസിനെയാണ് ദൈവം സെന്നിദിരൻ സംഘത്തിനുമ്പിലൊക്കെ സംസാരിക്കാൻ പെട്ടത് ഞാനന്നെ പൗലോസിനെ വിടുള്ളൂ പൗലോസിനെ പക്ഷെ ഒന്നും അറിയാത്ത ബർബരന്മാരുടെ ഡെല്ലോട്ടും വിട്ടു പൗലോസിനെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഈ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ആചാര്യന്മാരുടെ തൊട്ട് വിടാമായിരുന്നു പക്ഷേ പൗലോസ് അവിടെ പോയി ജ്ഞാനം സംസാരിച്ചേനെ അത് കർത്താവിന് ആവശ്യമില്ലായിരുന്നു കർത്താവ് എന്ത് കൊടുക്കു അത് പറഞ്ഞാൽ മതിയായിരുന്നു അതുകൊണ്ട് പത്രോസിനാണ് അവിടെ കൊണ്ടുപോയി നിർത്തുന്നത് പത്രോസ് വാദം ദൈവം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ താരന്തുകളിലൂടെ അല്ല ദൈവം പ്രവർത്തിക്കും അതികച്ചും നേരെ ഓപ്പോസിറ്റാക്കാണ് പക്ഷെ ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒത്തിരി പ്രസംഗങ്ങൾ പബ്ലിക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ശേഷമാണ് ഞാൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയത് പബ്ലിക് ഡിബേറ്റുകൾ വൈ എം സി നടന്ന ഡിബേറ്റുകൾ കോളേജ് ഡിബേറ്റുകളൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും ഓ ഈ പുള്ളി ടാലൻ്റ് അനുസരിച്ച് പക്ഷേ അന്ന് ഞങ്ങളുടെ ഒരു സ്കീം ഈ വചനം പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള വചനം പ്രസംഗിക്കുന്നതിന് മുമ്പുള്ള പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകത ഞങ്ങളെ പ്രസംഗമൊക്കെ പഠിപ്പിച്ച ആൾക്കാർ സാർമാരൊക്കെ പറയുമായിരുന്നു നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളവർക്ക് ഒന്നും അറിയാൻ വയ്യ എന്ന് വിചാരിച്ചോണം വെൽ പ്രിപ്പേർഡ് ആയിരിക്കണം ശരിക്ക് പഠിച്ചോണം നിങ്ങളുടെ കോൺഫിഡൻസ് വാതിരിക്കാൻ വേണ്ടി അവർക്കൊന്നും ഒരു വിവരമില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം പറയാൻ തെറ്റുപറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് വചനം പ്രസംഗിക്കാൻ വേണ്ടി ഈ സ്റ്റൈൽ പോയി നിന്ന് നോക്കിയിട്ട് ഞാൻ വിറച്ചു പോയി ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ കഴിവുകൊണ്ട് സാധിക്കില്ല ഇസ് ലോങ് പ്രോസസ്സ് ഓഫ് ബ്രേക്കിംഗ് കർത്താവ് എന്നെ തന്നെ ബ്രേക്ക് ചെയ്ത് തകർത്ത് ഒന്നുമല്ലാതാക്കിയിട്ടാണ് അവൻ്റെ കൃപാവരങ്ങളാൽ ഉപയോഗിക്കാൻ സോ ഇറ്റ്സ് എ ലോങ് പ്രോസസ് ബൈ ദ ടൈം വി മെച്ചോർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ബിക്കം എ മിനിസ്റ്റർ ട്വൽ ടേക്ക് സോ ലോങ് പക്ഷേ കൃപാവരങ്ങളിലൂടെ മാത്രമേ ദൈവം ശുശ്രൂഷിക്കാൻ അനുവദിക്കുകയുള്ളൂ അതാണ് ശരിക്കും കർത്താവിൻ്റെ പദ്ധതി അപ്പോൾ വെയ്റ്റ് ഫോർ ദ ടൈം യൂസ് യുവർ ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ഡയറിയില്ലെങ്കിലും നിങ്ങളുടെ തോട്ട്സ് എഴുതി വയ്ക്കാം ഓക്കെ അല്ലെങ്കിൽ എന്താ ഒരു ചെറിയ വീഡിയോ ക്ലിപ്സ് ഉണ്ടാക്കാനും മൊബൈൽ ഫോൺ വെച്ചിട്ട് മെസ്സേജ് റെക്കോർഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കാരണം യുനോ ഗോഡ് ക്യാൻ യു മേക്ക് യൂസ് യു മേ മേക്ക് യൂസ് ഓഫ് യൂണി ടൈം എന്ന് പറയുന്നതിൽ എനിക്ക് ആതൊരു വിശ്വാസമില്ല നല്ലൊരു പാട്ട് പാടാൻ കഴിവുള്ളവരെ നമ്മളൊരു മത്സരമൊക്കെ നടത്തി കണ്ടുപിടിച്ചിട്ടും അവനും ദൈവത്തിന് പ്രയോജനപ്പെടാനൊന്നും പോകുന്നൊന്നുമില്ല അങ്ങനെ ദൈവത്തിന് അങ്ങനെയുള്ള മനുഷ്യ താലൻ്റുകൾ കൊണ്ട് വലിയ കാര്യമില്ല ഹൗ ടു റൈറ്റ് ഹോളി ബൈബിൾ വേർഡ്സ് ഓൺ യുവർ ഹാർട്ട് അതായത് മനപ്പാടം പഠിക്കുന്നതിനെക്കുറിച്ച് ആയിരിക്കും ഈ ചോദ്യം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഏത് ഭാഷയിലാണ് മനപ്പാടം പഠിക്കേണ്ടത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കുക ഇംഗ്ലീഷിലാണെങ്കിൽ ഓൾവേസ് യൂസ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ആ വേർഷൻ മാത്രം ഉപയോഗിക്കുക പല വേർഷൻസ് മാറി മാറി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ സത്യവേദ ദിവസം ഉപയോഗിക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല പ്രാവീണ്യമുള്ള ആളാണെങ്കിൽ കിങ് ജെയിംസ് ഉപയോഗിക്കാം കിങ് ജെയിംസ് ഓഡിഷൻ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ഉപയോഗിക്കുക ഇ എസ് വി അത് ബൈബിൾ സൊസൈറ്റിയിൽ നമുക്ക് കിട്ടും ആ ഒരൊറ്റ വേർഷൻ ഉപയോഗിക്കാം പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ നിന്ന് രക്ഷയെ സംബന്ധിക്കുന്ന വചനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ കുത്തി ഇരുന്ന് കാണാതെ പഠിക്കരുത് മെഡിറ്റേഷനിലൂടെ കാണാതെ പഠിച്ചാൽ ഒരിക്കലും മറക്കത്തില്ല ഞാൻ മിക്കവാറും മലയാളം ബൈബിളിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത് ഈ മലയാളം ബൈബിളിൽ ഇപ്പോൾ ഒരു വാക്യം എടുത്ത് നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓരോ വാക്കും നമുക്കറിയാം ഓക്കെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ ഓരോ വാക്കിനകത്ത് ഓരോ മെഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് വെർബ് വേർഡ് ബൈ വേർഡ് എന്നുള്ളതിനേക്കാളും അതിൻ്റെ മെഡിറ്റേഷൻ സഹിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരിക്കലും ആ വചനം മറന്നുപോകില്ല ഇപ്പോൾ ഈവൻ ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഫൈൻഡിങ് ദ വേർഡ് കറക്റ്റ് വേർഡ് ആരാധനയിൽ പൂർണ്ണമായി പങ്കെടുക്കുവാൻ സാധിക്കാത്ത രീതിയിൽ മറ്റ് ലോക ചിന്തകൾ വിചാരങ്ങൾ വില്ലനാകാറുണ്ട് ഇതിനൊരു പരിഹാരം എന്താണ് എങ്ങനെ ചിന്തകളെ മാറ്റി പൂർണ്ണമായി ആരാധിക്കാം ഈ ആരാധനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും പുതിയ നീം ആരാധന എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഈ പുതിയ നീം ആരാധനയിൽ പഴയ നിയമത്തിലെ ആരാധന എങ്ങനെയാണ് ദൂതന്മാരെല്ലാം നമ്മുടെ പരിശുദ്ധൻ 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 ആർക്കുന്ന ഒരു ആരാധനയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് അല്ലേ ആണോ ദൂതന്മാർ എന്താ ചെയ്യുന്നത് രണ്ടു കൊണ്ട് മുഖം മൂടി അതൊരു കാഴ്ച നമ്മൾ എസ് ആവ് ആറിൽ കാണുന്നുണ്ട് രണ്ടു കൊണ്ട് മുഖം മൂടി കൊണ്ട് കാലുകൾ മറിച്ച് കൊണ്ട് പറന്ന് അവർ പരസ്പരം ദൈവമാകുന്ന കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു വർഷിപ്പിൻ്റെ സീൻ സ്വർഗത്തിലുള്ളൂ എന്നാൽ പുതിയ നിയമത്തിലെ വർഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പാട്ടാണ് അല്ലെങ്കിൽ പാട്ടിൻ്റെ ട്യൂണാണ് അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ആണ് അല്ലെങ്കിൽ അതിൻ്റെ കയ്യടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഉന്മാദമാണ് ഇതൊന്നുമല്ല വർഷിപ്പ് വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാണ് പുതിയ നിയമത്തിലെ വർഷിപ്പ് എങ്ങനെയാണ് പുതിയ നിയമത്തിലെ വർഷിപ്പ് ഞാൻ അയോഗ്യനായിരിക്കെ പാപിയായിരിക്കെ ശത്രുവായിരിക്കെ എന്നെ ദൈവമകനാക്കുവാൻ വേണ്ടി ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം പ്രാണനെ എനിക്ക് വേണ്ടി ക്രൂശിലർപ്പിച്ച് അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാട് സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ ദൂതന്മാർ ഈ പുതിയ പാട്ട് സ്വർഗത്തിൽ പാടി കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ അവരുടെ കൂടെ പാടി കർത്താവിൻ്റെ പറയുന്നു കർത്താവ് ഞാൻ അയോഗ്യനാണ് നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ സകലതും നിൻ്റെയാണ് രക്ഷ നിൻ്റെയാണ് ദാനമായി ഞങ്ങളത് സ്വീകരിച്ച് നിന്നെ സ്തോത്രം ചെയ്യുന്നു ഇത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല കാരണം നമ്മൾ മറ്റുള്ളവരെ വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ എത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് പല ചിന്തകൾ ചിന്തകളുണ്ടാകുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ വെളിപ്പെട്ട സത്യം ക്രിസ്തു എന്ന ട്രൂത്തിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വേറെ ചിന്തകളിലോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം നമ്മുടേതായി മാറണം ആരാധന ഞാനാണ് വർഷിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ നശിച്ചു പോകേണ്ടവനായിരുന്നു നരകത്തിൽ പോകേണ്ടവനായിരുന്നു എനിക്ക് യാതൊരു യോഗ്യത ഇപ്പോഴും യോഗ്യത മുഴുവൻ കുഞ്ഞാടിനാണ് ഐ ഗിവ് ഓൾ ഓണർ ആൻഡ് ആൻഡ് മജസ്റ്റി ആൻഡ് ഗ്ലോറി ടു ദ ലാംബ് ഓഫ് ഗോഡ് ഹു ആസ്ലെയിൻ ഫോർ മൈ സേക്ക് ഇതാണ് വർഷ് പുതിയ നിയമ വർഷിപ്പ് എന്ന് പറയുന്നത് പുതിയ പാട്ട് ഈ പുതിയ പാട്ട് നമ്മുടെ അധനങ്ങളിൽ വരുന്ന നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും ജനിച്ചതുകൊണ്ടാണ് രണ്ട് തരത്തിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യാം രക്ഷിക്കപ്പെടാത്തവർക്ക് വർഷിപ്പ് ചെയ്യാം രക്ഷിക്കപ്പെടാത്തവർ വർഷിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ കർത്താവെ കഴിഞ്ഞ ആഴ്ച തന്നെ അത്ഭുതകരമായി നടത്തിയതിനായിട്ട് സ്തോത്രം ശരിയാണ് നമ്മളെല്ലാവരെയും കർത്താവ് നടത്തിയിട്ടുണ്ട് അംബാനിയെ നടത്തി അദാനിയെ നടത്തി രക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അവരെ ദൈവം നടത്തിയിട്ടുണ്ട് അനേകം ആളുകൾ മരിച്ചു ചിലതൊക്കെ രോഗികളായിരുന്നു എന്നാൽ ഞങ്ങളെ ക്ഷേമമായി കാത്തതിനായിട്ട് സ്ത്രം അങ്ങനെ അനേകം ആൾക്കാർ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് എല്ലാവർക്കും ആരാധിക്കും ഇതിനെ കോമൺ വർഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് പൊതുവായ വെളിപ്പാടിനെ ബേസ് ചെയ്തുള്ള ആരാധന അത് വിശ്വാസിക്കും അവിശ്വാസിക്കും പറയാം ഓക്കെ കഴിഞ്ഞ ആഴ്ച അത്ഭുതകരമായി നടത്തി ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവം തന്നെയാണ് എല്ലാവരെയും സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പൊതുവായ കൃപയാണ് ലോകത്തിലുള്ള ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴയെ പെയ്യുകയും വെയിലിനെ ഒതിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ തന്നെയാണ് അപ്പോൾ രക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാത്ത ബ്ലെസ്സിങ്സിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ലോകത്തിലുള്ള എല്ലാവർക്കും പറ്റുന്ന ആരാധനയാണ് എന്നാൽ രക്ഷയെ ഓർത്തോട് സ്തുതിക്കുമ്പം എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം നാശത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമ ഭക്തന്മാർക്ക് മാത്രം പാടാൻ പറ്റുന്ന പാട്ടാണ് ലോകത്തിൻ്റെ ഒരു അമ്പാനിക്കോ അദാനിക്കോ ഒന്നും അത് പാടാൻ പറ്റത്തില്ല അത് എനിക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ ദൂതന്മാർക്ക് പോലും ആ പാട്ട് പാടാൻ പറ്റില്ല പുതിയ നിയമ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി പെർഫോംഡ് ബൈ എ ബിലീവർ അത് അവൻ്റെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഐ ഡോൺ തിങ്ക് വി വിൽ എവർ സ്ലീപ്പ് ഞങ്ങൾ പാട്ട് പാടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും പഴയ പഴയകാലത്തെ പാട്ടുകൾ എടുക്കുകയുള്ളൂ കാരണം അതിനകത്ത് ഈ ദുരുപദേശങ്ങൾ കുറവാണ് കാരണം ഇന്ന് ഒത്തിരി ബൈബിൾ കോളേജ് ഒത്തിരി ബൈബിൾ ക്ലാസുമായിട്ട് ആർക്കൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയായി അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ പന്തോം കൊടുത്ത് കിലോമീറ്റർ നടക്കേണ്ട കാലത്ത് എഴുതിയ പാട്ടുകൾക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല അത് പാടിയാൽ അതിനകത്ത് കർത്താവിൻ്റെ രക്ഷയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ആ സെലിബ്രേഷനിലൂടെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് വർഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു ഞായറാഴ്ച വിശുദ്ധന്മാരുടെ ആരാധനയും ബുധനാഴ്ച രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ കർത്താവിനെ പരിചയപ്പെടുത്താൻ സുശേഷം പറയാൻ ലീവാഞ്ലിസ്റ്റിക് വർഷിപ്പ് സർവീസും അവിടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനോത്വം ഒന്നും നിങ്ങൾ പറയത്തില്ലായിരുന്നു കാരണം അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റാണ് അവർ പറയുന്നത് കാരണം ദ ആർ നോട്ട് ബോണിംഗ് ദ ഡോൺ ഹാവ് ദ ലോഡ് അപ്പോൾ രണ്ട് തരത്തിലാണ് തരത്തിലാണത് വർഷിപ്പ് ഓക്കെ എങ്ങനെയാണ് ബൈബിൾ വചനം ധ്യാനിക്കേണ്ടത് അത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറയുക എളുപ്പമല്ല രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ എളുപ്പമല്ല എങ്കിൽ പോലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു പാസേജ് എങ്കിലും ഫുള്ളായിട്ട് വായിക്കണം കഴിയുമെങ്കിൽ ഒരു അധ്യായം മുഴുവനായിട്ട് വായിക്കണം കുറച്ച് സമയമെടുത്ത് വായിക്കണം മെഡിറ്റേറ്റ് ചെയ്യാൻ പോകാന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന പത്ത് മിനിറ്റാണ് ഡോണ്ട് ലുക്ക് അറ്റ് ദ ബൈബിൾ ലൈക്ക് ദാറ്റ് കാഷ്വലായിട്ട് ബൈബിളിന് എടുക്കരുത് ഇഫ് യു ആർ സീരിയസ് ഇൻ മെഡിറ്റേറ്റിംഗ് ദ ബൈബിൾ സ്പെൻഡ് വൺ അവർ ഒരധ്യായം മുഴുവൻ വായിക്കുക ഇടയ്ക്ക് നാലഞ്ച് വാക്കിയെടുത്ത് മെഡിറ്റേറ്റ് ചെയ്യരുത് ലുക്ക് അറ്റ് ദ ഹോൾ ചാപ്റ്റർ എന്നിട്ട് ചോദിക്കുക ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ മെയിൻ ആശയം ആദ്യം അധ്യായത്തിൻ്റെ മെയിൻ ആശയം എഴുതി വയ്ക്കുക ഒരു നോട്ട് ബുക്ക് എപ്പോഴും കേൾക്കരുത് ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് ഇപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത് വീണ്ടും വീണ്ടും മനസ്സിലാകുന്നവരെയും വായിക്കുക ഇത് കുറച്ച് സമയം എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബൈബിൾ വചന ധ്യാന ഇറ്റ് സ്പെൻഡ് മോർ ടൈം ഓൺ എ ഷോർട്ട് ചാപ്റ്റർ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി സമയം ചിലവാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ അതിനകത്തും വരും ഇപ്പോൾ റോമാലേഖനം വാക്യം പ്രതിവാക്യം വ്യാഖ്യാനം ഞാൻ ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരുടെ വട്ടം ഇരുന്നിട്ടാണ് വേറെ ബുക്കുകളൊന്നും റെഫർ ചെയ്തിട്ടല്ല ഉള്ളി ദ ബൈബിൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പം റോമർ ഒന്നിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യം എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് ഒരാൾ പറയും അയാളുടെ ആശയം പറയും മറ്റേ മറ്റേ ആശയം പറയും ഞാൻ എൻ്റെ ആശയം പറയും ഇങ്ങനെയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് അങ്ങനെ സഭ തുടങ്ങുന്നത് പിന്നെ ഞാനത് ഗൾഫിലുള്ള ഒരു ചർച്ചിൽ പതിനെട്ടും ദിവസം കൊണ്ട് മുപ്പത്തേഴ് മണിക്കൂർ പ്രസംഗിച്ചു റോമലേഖനം മുഴുവൻ വാക്യം പ്രതിവാക്കി അതുകഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഹാർവെസ്റ്റിംഗ് വേണ്ടി ഇതേ റോമാലേഖനം വാക്യം പ്രതിവാക്യം പ്രസംഗം പിന്നെ അത് പുസ്തകമായിട്ട് എഴുതി ഇപ്പോൾ വീണ്ടും ഈ റോമാ ലേഖനം റിപ്പീറ്റ് ചെയ്തു ഇപ്പം പറഞ്ഞത് അന്ന് പറഞ്ഞതായിട്ട് നോക്കി കഴിയുമ്പം സോ മച്ച് ഡിഫറൻസ് ആദ്യം പറഞ്ഞത് ഇപ്പം പറഞ്ഞത് ഭയങ്കര ഡിഫറൻസ് കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും വി വിൽ ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻറ്റു ഇറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും കൂടുതൽ ആഴമായിട്ട് കൂടുതൽ ആഴമായിട്ട് അതിലേക്ക് പോയിക്കൊണ്ടേ ഓക്കെ എങ്ങനെയാണ് സ്ഥിരതയുള്ളൊരു ജീവിതം നയിക്കേണ്ടത് ഈ സ്ഥിരത എന്നുള്ളൊറ്റ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം തന്നെയുണ്ട് അറിയാമോ ഏതാണെന്ന് പറയാം വിശ്വാസത്തോട് വീര്യവും അല്ലേ അതിനകത്തൊരു വാക്ക് സ്ഥിരത നമ്മൾ ആഡ് ചെയ്താടി നമ്മൾ ഹോളിനെസ്സിലോട്ട് വളരുമ്പം ആണ് നമുക്ക് വിശ്വാസത്തിന് സ്ഥിരത ഉണ്ടാകുന്നത് ഇതും ഇത്തിരി വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇൻ ദ കമ്മിങ് സെഷൻ ഐ ഇഫ് ദരിസ് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് നമുക്ക് ചില സമയത്തൊക്കെ വിശ്വസിക്കാൻ പറ്റും ചില സമയത്തൊന്നും പറ്റില്ല പ്രത്യേകിച്ച് ഈ ഫെയ്ത്ത് എല്ലാ സമയത്തും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സ്ഥിരതയുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് അതായത് ഫെയ്ത്ത് എന്നെ വിട്ടുമാറുന്നില്ല ഇപ്പോൾ എനിക്ക് രക്ഷയുടെ ആദ്യകാലത്ത് ഒരു അഞ്ചെട്ട് വർഷത്തോളം എനിക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നതായിരുന്നു കർത്താവ് നീ എൻ്റെ കൂടെ ഉണ്ടോ ആർ യു വിത്ത് മീ ഞാൻ ചെയ്യുന്നൊക്കെ ശരിയാണോ എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ശരിക്കും നിൻ്റെ വഴിയിലാണോ ഞാൻ നടക്കുന്നത് എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കെന്താ ഒന്നും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റാത്തത് വാട്ട് ആ വാട്ട്സ് ഹാപ്പനിങ് ആർ യു വിത്ത് മീ ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു കർത്താവ് വിശ്വാസത്തോടെ വന്ന സമയത്ത് എന്തോ ഒരു സന്തോഷമായിരുന്നു ആ ഒരു സന്തോഷത്തോട് ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ലേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താ വല്ലപ്പോഴും വരുന്നൊരു കാര്യമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭൂമി കറങ്ങുന്നുണ്ട് അല്ലേ കറങ്ങുന്നുണ്ടോ ഉണ്ട് നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ടോ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ കറങ്ങുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ സത്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ ഇരിക്കും ശരിയാണോ അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഫീൽ ചെയ്തില്ലെങ്കിലും വാഗ്ദത്വം അങ്ങനെ ഉള്ളതുകൊണ്ട് ദൈവത്തിന് നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ചിന്തിച്ചു നോക്കി ഞാൻ ഫീൽ ചെയ്യുന്നില്ല ദൈവം എൻ്റെ അടുത്തുണ്ടെന്നും എന്നോട് സംസാരിക്കുന്നുണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ദൈവം ഞാൻ നിന്നെ ഒരു നാളും വിട്ടു പോവുകയില്ലെന്ന് വാഗ്ദത്വം ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഫീലിങ്ങിനേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം ഇതെനിക്ക് മനസ്സിലായപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞു കർത്താവെ എന്നോട് ഒന്നും മിണ്ടിയില്ലെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം ബൈബിളിലൊരു വാക്യമുണ്ട് തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെയും കേൾക്കാതെയും വിശ്വസിക്കാൻ അബ്രഹാം വിശ്വസിച്ചതുപോലെ വാഗ്ദത്വത്തിൽ മാത്രം നമ്മൾ വിശ്വസിക്കാൻ വേ വിശ്വസിപ്പിക്കുന്ന ആ കാണാതെയും കേൾക്കാതെയുമുള്ള വിശ്വാസം ഒരു ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് അതായത് ദൈവം എപ്പോഴും സംസാരിക്കും ഞാനിട്ടുണ്ട് കേട്ടോ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയാതെ തന്നെ ദൈവത്തെ നമുക്ക് സ്ഥിരമായി അതൊരു ഫെയ്ത്തായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒരു നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഒരു കമ്പണൻറ്റായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഇമോഷൻസിനെ ആധാരമാക്കിയിട്ടല്ല നമ്മൾ സത്യത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഒരു വിശ്വാസം നമുക്ക് വേണം ഇപ്പോൾ നമ്മളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള ക്വാളിറ്റി ഉള്ളവരൊന്നും ഉള്ളതായിട്ട് കാണത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞ ഒരാളുടെ വാഗ്ദത്ത ഉറക്കിടപ്പുണ്ട് അപ്പം ഞാൻ എന്നെ നോക്കിയിട്ടല്ല വിശ്വസിക്കുന്നത് ഈ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആളുടെ വാക്കാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ശക്തിയുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എത്ര പേർ ഉറപ്പുണ്ട് ഉറപ്പായി എന്നെ തന്നെ നോക്കിയാൽ എൻ്റെ ഉറപ്പ് പൊളിഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ എബ്രഹാം വിശ്വസിച്ചതുപോലെ എബ്രഹാമിന്റെ ഫെയ്ത്താണ് വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് എപ്പോഴും പറയുന്നത് അപ്പോൾ എബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മളും നമ്മളിലേക്ക് നോക്കിയാൽ പോയി എബ്രഹാം എബ്രഹാമിലോട്ട് നോക്കിയാൽ ആകാശ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുണ്ടാകുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എബ്രഹാം ആണെങ്കിൽ വിശ്വസിച്ചു ഒറ്റ വാക്ക് നിൻ്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെ ആകും കണ്ണും അടച്ചു പൂട്ടി സ്വയമേ നോക്കാതെ വിശ്വസിച്ചു കർത്താവ്യ വാക്ക് പറഞ്ഞ നീ അത് നിവർത്തിക്കാൻ വി വിശ്വസ്തനാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ യാഗം കഴിച്ചാൽ പോലും നീ നിൻ്റെ വാഗ്ദത്വം നിറവേറ്റാൻ ശക്തനാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല നീ തന്ന കുഞ്ഞിനെയും കൂടെ യാഗം കഴിച്ചാലും ഈ ആകാശ നക്ഷത്രങ്ങൾ പോലെ എനിക്ക് സന്തതി ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് പറ്റും എന്ന എബ്രഹാം ആശക്കെതിരായ ആശയോടെ വിശ്വസിച്ചു ഈ ഫെയ്ത്താണ് ആ ഫെയ്ത്താണ് സ്ഥിരതയുള്ള ഫെയ്ത്ത് അതായത് അവസ്ഥകൾ അനുസരിച്ച് മാറുന്നില്ല ഇമോഷൻസ് അനുസരിച്ച് മാറുന്നില്ല അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ നമ്മൾ വിശ്വസിക്കണം എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയും ഇല്ല അല്ലേ കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ല നിന്നെ വിട്ടു പോവുകയില്ല നിന്നെ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇരിക്കേണ്ടടുത്ത് നീ ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് കർത്ത തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഏവനെന്ന് പറഞ്ഞാൽ ഒരുത്തനും നശിച്ചു പോവുകയില്ല എന്ന് ആ വിശ്വാസത്തിൻ്റെ വാഗ്ദത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ പ്രത്യാശയുള്ളവരായി മാറുന്നത് ഇന്ന് പല ആളുകൾക്കും പ്രത്യാശയില്ല കാരണം അവരവരെ നോക്കി നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുകയാണ് വാഗ്ദത്തത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്ഥിരതയുള്ള ഫെയ്ത്ത് ഇല്ലാത്തത് രണ്ട് എങ്ങനെയാണ് പുതിയ ഒരാളുടെ സുശേഷം പറഞ്ഞു തുടങ്ങേണ്ട പല വഴികളുണ്ട് നമ്മുടെ കയ്യിൽ ആൾ സ്ഥിരമായിട്ടുള്ള ആളാണെങ്കിലും പതുക്കെ നമുക്ക് തുടങ്ങാം പക്ഷെ പെട്ടെന്നൊന്ന് കണ്ടുമുട്ടുകയാണെങ്കിൽ ഞങ്ങൾ ചില മിഷണറിമാരെ കുറിച്ച് പറഞ്ഞല്ലോ ഈ അറബി രാജ്യങ്ങളിലും പല റിമോട്ട് രാജ്യങ്ങളിലും ഒക്കെ സെർവ് ചെയ്യുന്ന അവർ അവരുടെ പോളിസി തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കണ്ടാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഏറ്റവും പെട്ടെന്ന് സുചിശേഷം അവൻ്റെ തലയിലോട്ട് കയറ്റുക എന്നുള്ളതാണ് കാരണം പിന്നെ അയാളെ കാരണം നിർബന്ധമില്ല അപ്പോൾ അത് അത് പക്ഷേ എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല അതൊരു ഈവാഞ്ചലിസ്റ്റിക് കോൾ ഉള്ളവരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതായത് ഒരു സുവിശേഷ വിളിയുള്ളവരെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ദ ഗോസ്പൽ എന്നുള്ളതാണ് പിന്നെ അങ്ങനെ നിങ്ങളൊരു സുവിശേഷത്തിൻ്റെ വിളിയുള്ളവരാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒരാളുടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി വെളിപ്പെട്ട് വെളിപ്പെട്ട് തരും അതുണ്ടായി ഉണ്ടായി തുറന്ന് 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 വരും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിപ്പം കോളേജ് പോകുമ്പോഴായാലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പിള്ളേരെ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ് ഉറപ്പായിട്ട് എത്തിക്കും അപ്പോൾ അത് പല രീതിയിലാണ് ഇപ്പം നമ്മൾ സുവിശേഷം പറയുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടെ പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഞാൻ കർത്താവിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്ന പറയാൻ പോകാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യാം അതല്ല എങ്കിലൊരു കോൺവെർസേഷനിലൂടെ തന്നെ അത് കൊണ്ടുവരാം ഇപ്പോൾ ഇവർ ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പോകുമ്പം അവർ അവർ പലരും പറഞ്ഞു തുടങ്ങുന്നത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് അറിയാവുന്ന അമിതാഭ് ബച്ചനെ ഷാരുഖ് ഖാനേ ഒക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അവരെയെന്ന് അറിയാൻ നിങ്ങൾ വിശ്വാസികളല്ലേ അറിയോ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അമിതാബ് ബച്ചൻ്റെ നാട്ടിൽ നല്ലതെന്ന് ചോദിച്ചുകൊണ്ടു തുടങ്ങുന്നത് അപ്പോൾ അവരെ കോൺവെർസേഷൻ കൊണ്ടുപോകണം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും വിശ്വാസികളാണെന്നും ഈസ നബിയിൽ വിശ്വസിക്കുന്നവരാണെന്നും പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ സുവിശേഷം പറയുന്നതുകൊണ്ടല്ല ദൈവം അവരെ രക്ഷിക്കുന്നതുകൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത് അവിടെ ഈ മക മോൻ അവിടെ ഇറാഖിൽ ചെന്ന് കഴിഞ്ഞപ്പം രസകരമേ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഒരാൾ പത്ത് വർഷം മുമ്പ് ഈസാനബിയെക്കുറിച്ച് പറയാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ ദൈവം ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു ഇവർ ഇദ്ദേഹം ചെല്ലുമ്പം പിടിച്ചോണ്ടെങ്കിൽ പോന്നാൽ മതി എത്ര പേരാണെന്നറിയോ മുമ്പോട്ട് വന്ന് ഇന്നലെ പറയാമായിരുന്നു ഒരു പെൺകുട്ടി വന്ന് യേശുവിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നേക്കും ഇന്നലെ ഇത് നമ്മൾ വില്ലിങ്ങാണെങ്കിൽ നമ്മൾ കൊയ്യാൻ മാത്രം ചെന്നാൽ മതി എന്നുള്ള അകർത്തവർ കൊയ്ത്തിന് വേണ്ടി അയച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ എവറി വെയർ ഓക്കെ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് പെട്ടെന്ന് തീർന്നോളും വാട്ട് ഈസ് മാമോൻ മാമോൻ ഈസ് മണി ഗോഡ് അതായത് മണി നമുക്ക് ഗോഡായി മാറുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഒരു ചെറിയ കഥ പറയാം ഓക്കെ ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ യുദ്ധമുഖത്ത് നിൽക്കുകയായിരുന്നു യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാനൊരു ശത്രു പടയാളിയെ യുദ്ധ തടവുകാരനായിട്ട് പിടിച്ചിട്ടുണ്ടെന്നു പറഞ്ഞു അത് വലിയ സംഭവമാണ് നമ്മൾ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ആണ് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുവാണെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ ആർമിയിലൊരാളാണെങ്കിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ഒരു പാകിസ്ഥാനി സൈനികനെ നേരിട്ട് പിടിക്കുക എന്ന് പറയുന്നത് ജീവനോടെ പിടിക്കുക അപ്പോൾ ഈ ക്യാപ്റ്റൻ പറഞ്ഞു വെരി ഗുഡ് മെടുക്കൻ നീ അവനെ വിളിച്ചോണ്ട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു ഫോൺ വെച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും വിളിച്ചു സാർ എന്താടാ അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ എന്നാ പിന്നെ അവനെ വിട്ടിട്ട് നീങ്ങ് വരാൻ പറഞ്ഞു ഓക്കെ സാർ എന്നു വെച്ചാൽ ഫോൺ വെച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു എന്താടാ അവൻ എന്നെ വിടുന്നുമില്ല സാർ എന്നോട് ആരാരെയാണ് പിടിച്ചേക്കുന്നത് ഇവൻ അവനെയല്ല അവൻ ഇവനെയാ ഇവൻ അവനെയല്ല അവൻ ഇവനെ ഇവൻ ചിന്തിക്കുന്നതിനു ശേഷം ഇവൻ അവനെ പിടിച്ചേക്കുന്നു ഇങ്ങനെയാണ് സമ്പത്തും നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ വിചാരിക്കുന്നു സമ്പത്തൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ അതിൻ്റെ മേളിൽ ഭയങ്കര പവറാണ് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എനിക്ക് സമ്പത്തെന്ന് ഒരു സെർവൻറ്റിനെ പോലെയുള്ളൂ പക്ഷേ എന്താ പ്രശ്നം എന്ന് സമ്പത്ത് പറയുകയാണ് പോടാ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭായിക തൂക്കി ഇറങ്ങും കാനഡയ്ക്ക് പറയുമ്പോൾ നമ്മൾ ഉള്ളതെല്ലാം മിറ്റേ മാമോൻ്റെ പുറകെ പോകും കാരണം അത്ര പവറാണ് നിങ്ങളും അധികാരത്തിൻ്റെ കീഴിലുള്ളവനല്ലേ നീ ഒരുത്തോടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു മാമൻ പറഞ്ഞാൽ നിങ്ങൾ പോവാം സാലറി അഞ്ച് ഡിജിറ്റ് എന്നുള്ളതിനെ ആറ് ഡിജിറ്റാക്കിയാൽ മാമോൻ ബ്രക്കണിങ് യു ഗോ പോ അതാണ് മാമോൻ മാമോൻ ക്യാൻ ടോസ് യു അറൗണ്ട് മാമോൻ ക്യാൻ കോസ് യു മേക്ക് ഡിസിഷൻസ് ഞാൻ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മിഷനില്ലേ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ കഷ്ടപ്പാടില്ല ഞങ്ങളുടെ ആദ്യകാലത്ത് ഞങ്ങൾ എല്ലാ സമയത്തും കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടില്ലാത്തൊരു ദിവസം ഇല്ലെങ്കിലും തികഞ്ഞ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറി വെച്ച് ചോറിണ്ണാൻ പറ്റാതെ ചോറും ഇല ഇലയും കൂട്ടിയൊക്കെ കഴിക്കുന്ന കാലം ദാറ്റ് ടൈപ്പ് ഓഫ് എ പോവർട്ടി ഓക്കെ ആ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു ടീം വന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇതൊരിക്കലും വാങ്ങിക്കരുത് വിശാലമായ വഴിയാണ് നാശത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ് ഇവർക്കൊരു ബോർഡുണ്ട് അപ്പോൾ ഞാൻ ഒത്തിരി റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിനൊന്ന് വാ വന്ന അവിടെ ഇരിക്കേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേർന്നാൽ മതി ഭയങ്കര പെരിശുവാഷനാണ് കാരണം ഞങ്ങളുടെ എച്ച് ഐ പോസിറ്റീവ് പിള്ളേരൊക്കെ ഉണ്ട് അതൊക്കെ അവർ അമേരിക്കയിൽ ഫോട്ടോ എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി മൈലേജ് ഉണ്ട് ഇത് എച്ച് ഐ വി കെയർ ചെയ്യുന്ന ഒരു പാസ്റ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഒരു ഇത്തിരി ഒരു ഒരു സ്വയനീതിയൊക്കെ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവരുടെ ബോർഡ് മീറ്റിങ്ങിനിരിക്കുകയാണ് ബോർഡ് മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ബോർഡ് അംഗങ്ങളെല്ലാം വന്ന് ഇങ്ങനെ കശ വർത്താനം പറയുന്നുണ്ട് ഒരാൾ പറയാണ് പണം ഉണ്ടാക്കുന്ന എനിക്കൊരു ലഹരിയാണ് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഇയാൾ എന്തേ പറയുന്നു ഇപ്പോൾ പറയാം ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് എൻ്റെ ക്ലയൻറ്റിന് വേണ്ടി വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുവാണ് എൻ്റെ പണി നല്ല കാര്യം അത് അവരുടെ ജോലിയായിട്ടാണ് പറഞ്ഞത് ഞാൻ ഓർത്ത് ആദ്യം ആദ്യ ഇയാളെങ്ങാണ്ട് എന്താ കു കുത്തിത്തുറന്ന് പൈസ ഉണ്ടാക്കാൻ പോകുന്നു ഓക്കെ സന്തോഷം ഇവരിങ്ങനെ ലോക കാര്യങ്ങളും അവരുടെ ജോലിയുടെ കാര്യങ്ങളും ഈ അവസാനം ഇതിനെ എന്നോട് ഈ സഹായം ഓഫർ ചെയ്താളൂ എന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇരിക്കുന്ന ബോർഡ് അംഗങ്ങൾ മിഷണറിമാരെ കൺട്രോൾ ചെയ്യുന്നു എന്താണ് അവരുടെ അധികാരം എന്താ അവരുടെ അധികാരം അവർ മിഷണറിമാരല്ല കോളിംഗ് ഇല്ല പക്ഷെ അവർ പറയുന്നു മിഷണറി നീ അവിടെ പോ ഇവിടെ പോൻസ്ഫർ ഇതൊക്കെ പറയാൻ ഇയാൾ ആരാ ഇയാളുടെ അധികാരം എവിടെ നിന്ന് വരുന്ന എവിടെ നിന്ന് വരുന്ന എണ്ണിക്കൊടുക്കുന്ന മാമോൻ മാസം തോറും വരുന്ന മാമോനാണ് അത് തീരുമാനിക്കുന്നത് ഇന്ന് മിഷൻസ് തീരുമാനിക്കുന്ന മാമോനാണ് എല്ലാത്തിൻ്റെ കണ്ട്രോൾ അവൻ്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞു എൻ്റെ ജീവൻ പോയാലും ഞാൻ നിങ്ങളുടെ മാമോൻ്റെ കീഴിലേക്ക് വരികയില്ല നിങ്ങൾക്ക് എൻ്റെ കൂടെ എന്നെ നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പൈസ തരാതെ നിങ്ങൾ എൻ്റെ കൂടെ ഫീൽഡിൽ വന്ന് വർക്ക് ചെയ്യും അപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും അവർക്ക് സമാധാനമായി എന്നെ വിളിച്ചുകൊണ്ട് വന്നയാൾ പറഞ്ഞു നിങ്ങൾ ഏതോ മറ്റേതോ ലോകത്തുനിന്ന് വന്നയാളെ പോലെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ ആന്നല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല എന്ന് അന്നേരം അദ്ദേഹം കൊണ്ട് പറഞ്ഞോ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ദിസ് ഈസ് മാമോൻ അന്ന് വീട്ടിലോട്ട് ഇല്ലുമ്പോൾ ഞങ്ങൾക്കന്ന് ആഹാരമില്ല ആഹാരമുണ്ട് ആഹാരം മാത്രമേ ഉള്ളൂ ബട്ട് ഇതാണ് വഴി അവിടെയാണ് മാമോൻ നമ്മൾ സാധാരണ ഭയങ്കര കഷ്ടത്തിലിരിക്കുമ്പം ഏതെങ്കിലും വഴി തുറന്നാൽ നമ്മൾ പറയും ദൈവം വഴി തുറന്നാൽ പക്ഷേ ഏറ്റവും കഷ്ടത്തിലിരിക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത് ഏത് സാത്താൻ വരുന്നത് കർത്താവ് വിശന്ന് പൊരിഞ്ഞ് മരണ ഫേസ് ചെയ്തപ്പോഴല്ലേ സാത്താൻ ചെന്നത് നമ്മൾ ഏറ്റവും ബലഹീനനായിരിക്കുമ്പോഴാണ് ഇവൻ പൈസയായിട്ട് വരുന്നത് അപ്പോൾ ആരാന്ന് മനസ്സിലായോ ഇനി അടുത്ത ചോദ്യം പാസ്റ്ററിന് എങ്ങനെയാണ് അഭിഷേകം ലഭിച്ചതെന്നുള്ളതാണ് ഈ അഭിഷേകം എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ച് ഭയങ്കര വിവാദമുണ്ടായി അത് ആൾക്കാർ പ തലേ മുറി അവിടെ ഇവിടെ ഇരുന്ന് കേട്ട് മഹാ മഹാകൂളക്കുണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ് ഈ അഭിഷേകം എന്ന വാക്ക് ബൈബിളിൽ അതൊരു ദിവസം കെ സി ജോൺ പാസ്റ്റർ പ്രസംഗിച്ചായിരുന്നു കറക്റ്റ് അദ്ദേഹം പറഞ്ഞത് രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് രണ്ടും ഒന്നും യോഹന്നാൻ രണ്ടാം അധ്യായത്തിലാണ് രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തിയേഴ് നമ്മളീ പറയുന്ന അന്യഭാഷയെയോ ശുശ്രൂഷകളെയോ പുതിയ നിയമത്തിൽ അഭിഷേകം എന്ന് പറയുന്നില്ല അതിനെ കൃപാവരങ്ങൾ എന്നാണ് പറയുന്നത് ഞാനൊരു ടീച്ചറാണെങ്കിൽ അത് കൃപാവരമാണ് ഞാനൊരു ശുശ്രൂഷകനായി ഇവിടെ നിൽക്കുന്ന കൃപാവരം കാരണമാണ് അഭിഷേകം കാരണമല്ല അഭിഷേകം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട് ഞാൻ അന്യഭാഷ എനിക്ക് ലഭിച്ചതാണ് ചോദിച്ചതെങ്കിൽ ഞാനത് പറയാം അന്യഭാഷ എനിക്ക് ലഭിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒക്ടോബർ പത്തിനാണ് അത് ഞാൻ എൻ്റെ പഴയൊരു ബൈബിളിൽ കുറിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഇതെങ്ങനെ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഒരാൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നേക്കാൾ പതുക്കെ വചനം പറയുന്ന ഒരാളാണ് ഒട്ട് ശബ്ദമില്ലാതെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ കസേരയിൽ ഇരുന്ന് എൻ്റെ ഉള്ളിലെ കർത്താവിൻ്റെ ആത്മാവെന്ന് അറിയുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി ഞാൻ അന്യഭാഷ പറഞ്ഞു പഠിത്തിരിക്കുന്ന ആളോ നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ അന്യഭാഷ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ് എനിക്ക് അന്യഭാഷയിൽ അനേകം എക്സ്പീരിയൻസസ് ഉണ്ട് അന്യഭാഷയിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം ഞാനൊരു ദുരാത്മാ ഉള്ളൊരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മുമ്പിലുള്ള ഭിത്തിയിൽ അന്യഭാഷ അന്യഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം സ്ക്രിപ്റ്റിൽ എഴുതി എഴുതി വന്നു ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ദുരാത്മാ വിളകുമായിരുന്നു ഞാനത് എന്താ ഒരക്ഷരം പോലും എനിക്ക് ഓർമ്മയില്ല ഇതിങ്ങനെ ഞാൻ വായിക്കുവാണ് യാ രാ അതിങ്ങനെ വരുന്നു അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു വേറൊരു ഭാഷയിലായിരുന്നു അത് അതാണ് എനിക്ക് ഏറ്റവും സ്ട്രേഞ്ചായിട്ടുള്ള ഒരു എക്സ്പീരിയൻസായിട്ട് അന്യം അപ്പോൾ ഇത് ദുരാത്മാവിളയും മാറുന്നത് ഞാൻ കണ്ടു അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ മണിക്കൂറുകളോളം ഒറ്റ ഇരിപ്പിലൊരു തന്യമാഷ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ലഭിച്ചത് ഇങ്ങനെയാണ് അത് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ വെറുതെ ചാരി കസേരയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായത് അഭിഷേകം എന്ന വാക്കുമായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നില്ല അഭിഷേകം എന്ന വാക്ക് അഭിഷിക്തൻ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുന്നില്ല പൗലോസിനോ പത്രോസിനോ ഒരു ശിഷ്യന്മാർക്കോ അപ്പോസലന്മാർക്കോ ഒന്നും അഭിഷിക്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല അഭിഷിക്തം എന്നുള്ള വാക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം അഭിഷിക്തൻ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നും അഭിഷിക്തം എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു മെസിഹ എന്നുമാണ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അഭിഷിക്തൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ മൂന്ന് അഭിഷേക ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു അതൊന്ന് പ്രവച പ്രവാചകന്റെ ശുശ്രൂഷ പറ രാജാവിന്റെ ശുശ്രൂഷ പുരോഹിതന്റെ ശുശ്രൂഷയായിരുന്നു ഇത് മൂന്നും ഭാഗികമായ അഭിഷേകങ്ങളായിരുന്നു എന്നാൽ പൂർണമായത് ക്രിസ്തുവിലായിരുന്നു അതായത് ഈ അഭിഷേകങ്ങളെല്ലാം നിഴലുകളായിരുന്നു അതല്ല യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി അവൻ എന്നേക്കുമായി നമുക്കൊരു മഹാപുരോഹിതനും ഒരു പ്രവാചകനും രാജാവുമായി മാറി ഹി ഈസ് ദ അനോയിൻറ്റഡ് വൺ നമുക്കെല്ലാവർക്കും അഭിഷേകമുണ്ട് ശ്രദ്ധിക്കണം നമുക്കെല്ലാവർക്കും എന്തുണ്ട് അഭിഷേകമുണ്ട് ഈ അഭിഷേകം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് അവൻ്റെ തലയിലാണ് അഭിഷേകം വീഴുന്നത് നമ്മളെല്ലാവൻ്റെ അവയവങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവർക്കും അഭിഷേകമുണ്ട് നമ്മൾ നമ്മളാരെയും അഭിഷിക്തൻ എന്ന് പുതിയ നിയമത്തിൽ വിളിക്കാറില്ല അത് ക്രിസ്തു എന്ന തലയാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെയാണോ ദിസ് ഇസ് ദ ഡോക്ടറിങ് പിന്നെ നമ്മളെല്ലാവരും അഭിഷിക്തം എന്നൊക്കെ വിളിക്കും ഇപ്പം അഭിഷിക്തം പ്രസംഗിക്കും എന്നൊക്കെ പറയാം അതൊക്കെ അതൊരു സന്തോഷം അത്രയേ ഉള്ളൂ കാര്യമില്ല ഓക്കെ ഇനി ഇതെനിക്ക് മനസ്സിലായില്ല ഇത് ഇംഗ്ലീഷിലങ്ങ് അങ്ങ് ചോദിച്ചാൽ മതി എന്താ പിള്ളേർക്ക് മലയാളം അറിയത്തില്ല കൃപയാൽ പ്ര പ്രണയിക്കാൻ പറ്റുമോ പ്രണയിക്കാൻ പറ്റുമോ വാ പ്രിയ സഹോദരങ്ങളെ പ്രണയിക്കുന്നൊക്കെ മണ്ടത്തരാണ് ശരിക്കും പറഞ്ഞു ഞാൻ പ്രണയ വിവാഹത്തിനും അറേഞ്ചരുമാരേതിനെല്ലാത്തിനും എതിരെയുള്ള ഒരാളാണ് എന്നോട് ഒരു സ്വരാൾ ഈ പ്രണയ വിവാഹത്തിനെതിരെ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രണയ വിവാഹത്തിനെതിരെ സംസാരിക്കും പുറകെ അറേഞ്ച്ഡ് അറേഞ്ചർമാരേതിനെതിരെ സംസാരിക്കും എന്ന് പറഞ്ഞു ആ പാസ് പറഞ്ഞു എന്നാൽ വരണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ വരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഒരു ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കണം കർത്താവ് ഒരാളെ തിരഞ്ഞെടുത്ത് തരുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു സ്പൗസിനെ തേടേണ്ടത് കണ്ടെത്തേണ്ടത് ഉറപ്പിക്കേണ്ടത് കൺഫേം ചെയ്യേണ്ടത് ഇതിന് വിവരം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം ഈ അറേഞ്ച്ഡ് മാര്യേജിനെ ഞാൻ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറേഞ്ച്ഡ് മാരേജിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒരു ദിവസം അല്ല ഒരു കല്യാണാലോചന വരുവാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഒന്ന് ധനം എങ്ങനെയുണ്ട് പൈസ ഉണ്ടോ രണ്ട് വിദ്യാഭ്യാസം ഉണ്ടോ മൂന്ന് നമ്മുടെ അതേ ജാതിയാണോ നമ്മുടെ അതേ ഉപവിഭാഗമാണോ ഇതെല്ലാം നോക്കിയിട്ട് കുടുംബം എങ്ങനെയുണ്ട് ഇതെല്ലാം നോക്കിയിട്ടാണോ പരിശുദ്ധാത്മാ ഒരാളെ കാണിച്ചിരുന്നേ ആണോ അല്ല അല്ലേ അപ്പോൾ ഈ കുടുംബങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പണക്കാരെപ്പോഴും പണക്കാരെ കെട്ടുന്നു എപ്പോഴും പാവപ്പെട്ടവരെ കെട്ടുന്നു ഒരു കാസ്റ്റിൽ നിന്ന് വന്നവർ എപ്പോഴും അതേ കാസ്റ്റിൽ വരുന്നവരെ കെട്ടുന്നു ഇനി ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ പറയാം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പാലക്കാട് പണ്ട് എം പി ആയിരുന്ന ഒരു കോൺഗ്രസ് വിജയ കോൺഗ്രസ്സിലെ വിജയരാഘവൻ ഇപ്പോഴത്തെ വിജയ വി എസ് വിജയരാഘവൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല കാരണം ഒത്തിരി ഹൈന്ദവ സഹോദരിമാർ വിശ്വാസം സ്വീകരിച്ച് അകത്തോട്ട് ചെല്ലുന്നുണ്ട് സഹോദരിമാരാ കൂടുതൽ വരുന്നത് മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നൊക്കെ പക്ഷേ ഇവർ കല്യാണം ആലോചിക്കുമ്പം അച്ചായന്മാരെ അച്ചായന്മാരെ മാത്രമേ കല്യാണം ആലോചിക്കുകയുള്ളൂ അങ്ങനെ അനേകം ആൾക്കാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നു കാരണം ഇതിനകത്തുള്ളൊരു ശാപമാണ് ഈ കാസ്റ്റ് പെന്തുക്കോസിനകത്ത് ഇന്ന് നിങ്ങൾ ഗുഡ് ന്യൂസ് അതിൽ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം യാക്കോബായ സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട അവനൊന്നും രക്ഷിക്കപ്പെട്ടതേ അല്ല അവിടെ നിങ്ങോട്ട് ചാടിയതേ ഉള്ളു ഒരാൾ എന്നോട് പറഞ്ഞ പാഷ്ട്രയെ ജാത്യാൽ തൂത്താ പോവില്ല ഭാസ്റ്ററെ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ തൂത്താ പോവില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രക്തത്തിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇനി വേറെ ആൾക്കാർ പറയും ഇതാണ് ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ കുഴപ്പം ഞാനീ പറഞ്ഞു വരുന്നത് എൻ്റെ അങ്കിൾ എൻ്റെ ദൈവമേ ആ പുള്ളി ഇത് കേക്കല്ലേ എൻ്റെ അങ്കിളിൻ്റെ മോൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കല്യാണമല്ല ഒന്ന് രണ്ടുപേരും ഒത്തു കല്യാണമൊക്കെ എൻഗേജ്മെൻ്റ് ഒക്കെ ആയി എൻഗേജ്മെൻ്റ് ആയില്ല എൻഗേജ്മെൻറ്റിൻ്റെ അടുത്ത് വരെ എത്തി ഇവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ഒരേ ഓഫീസിലല്ല രണ്ട് ഓഫീസാണെങ്കിൽ ഒരേ കമ്പനിയിൽ ജോലി ഒരേ തരത്തിലുള്ള ജോലി അവർക്ക് ഭയങ്കര താല്പര്യമായി കല്യാണം കഴിക്കാൻ പോകാറായപ്പോഴേക്ക് ഈ പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞു ഞങ്ങൾ കല്യാണത്തിനൊക്കെ സമ്മതമാണെങ്കിലും ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വന്നവരല്ലേ ഞങ്ങൾ ഞങ്ങൾ വേറെ വിഭാഗത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ പേരും പറഞ്ഞു അപ്പോൾ ഈ അങ്കിൾ പറഞ്ഞു ഓ അതിനെന്താ ബ്രതറേ നമ്മളല്ല യേശുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ഒരു കൂട്ടരല്ലേ നമ്മൾ എന്തിനാണ് അപ്പം പുള്ളി പറഞ്ഞ് കല്യാണത്തിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടാകരുത അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളുന്നു അപ്പോൾ എൻ്റെ അങ്കിള് പറഞ്ഞു ഓ അതിനെന്താ എല്ലാവരും ഒരേ രക്തത്താൽ കഴുകപ്പെട്ടവരും ഒരു സഹോദരങ്ങളും അല്ലേ ഒരേ അപ്പത്തിൻ്റെ അംശികളല്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ എൻ്റെ അങ്കിൾ അവരെ വിളിച്ചില്ല ഞാൻ അങ്ങനോ വിളിച്ചത് അതെന്താ വിളിക്കാൻ എന്ന് ചോദിച്ചാൽ പറയാം എടാ അത് ശരിയാവില്ല കാരണം ഈ കല്യാണം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് അവിടെ വരുമ്പോൾ ആ കുടുംബം ഈ കുടുംബം ഒന്ന് കഴിയുമ്പോൾ രണ്ടും രണ്ട് രീതിയിലിരിക്കും ഞാൻ ചോദിച്ചു ഈ കല്യാണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ് എവിടാ ബൈബിൾ എഴുതിയേക്കുന്നത് ബൈബിളിൽ അങ്ങനെയില്ല ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പുരുഷൻ അവൻ്റെ അപ്പനെയമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു ഒരു സ്ത്രീ അവളുടെ പിതൃഗ്രഹത്തെ മറന്നു പുരുഷനോട് പറ്റി ചേരുന്നു അവരുടെ ഒരു കുടുംബമായി മാറുന്നതാണ് അല്ലാതെ പെണ്ണിൻ്റെ ചെറു പെണ്ണിൻ്റെ അപ്പനും അമ്മയും അപ്പനും അമ്മയോട് ഒന്നിച്ചിരുന്ന കപ്പയും മീനും നിന്നല്ല കല്യാണം ഇത് ആദ്യം മനസ്സിലാണ് ഒരു പുരുഷനൊരു സ്ത്രീ മാത്രമേ ഒരു കുടുംബത്തിനകത്തുള്ളൂ അത് ദൈവം കാണിച്ചു തരുന്നവരും ഇനി പ്രണയവിഹങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കെമിക്കൽ റിയാക്ഷൻ അതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരുന്നുണ്ടാവില്ല അതായത് എപ്പോഴും നമ്മൾ ഫെമിലിയറായി പോയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ഡോപ്പ്മെൻറ്റ് ഈ ഈ കെമിക്കൽ ഉദാഹരണത്തിന് എന്നെ കാണുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഒയ്യോ യൂട്യൂബിൽ കണ്ട കണ്ടയാളെ ഇതാ നേരിട്ട് കണ്ടിരിക്കുന്നു എന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്കറിയാം അവർ ഒരു ദിവസം നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ യൂട്യൂബും പോവും എല്ലാം പോവും ഇവനാണോ അവൻ എന്ന് കാരണം നമ്മളെല്ലാം അത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും ഫസ്റ്റ് കാണുന്ന ഈ ക്യൂരിയോസിറ്റിയും എന്താ ആ സന്തോഷമൊക്കെ വല്ലപ്പോഴും കാണുമ്പോഴുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷനൊക്കെ പോയി ഇപ്പോൾ ഒറിജിനൽ സ്വഭാവം വെളിയിലോട്ട് വരാം ഒരു മൂന്നാല് മാസം കഴിയുമ്പുണ്ടായിരുന്നത് ഇവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ കണ്ട ആളല്ല ഇപ്പം കാണുന്നത് അതാണ് ഈ പ്രശ്നം അപ്പോൾ രണ്ടുപേർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന എന്നോടുള്ള സ്നേഹം പോയി അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അന്നത്തെ പോലെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നില്ല കാരണം റിയൽ ലൈഫ് ടോട്ടൽ ഡിഫറൻറ്റാണ് ഇപ്പം ഇവർ ചിന്തിക്കുന്നത് എന്നോടുള്ള പുലുടെ സ്നേഹം കുറഞ്ഞിട്ടുണ്ട് അതിന് കാരണം ഇയാൾ പണ്ടേ ലൈൻ അടിക്കുന്ന ആളാണെന്ന് അറിയാലോ ഇപ്പം വേറെ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഉള്ളിലേക്ക് വരുന്ന സംശയം അതുകൊണ്ടാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതെല്ലാം നൂറിന് തൊണ്ണൂറ്റൊമ്പതും ഫെയിലായി പോകാനുള്ള കാരണം ഇത് താൽക്കാലികമായ ജഡാഭിലാഷത്തിൽ നിന്ന് വരുന്നതാണ് പ്രിയ സഹോദരങ്ങളെ പ്രണയവിവാഹത്തിനകത്തുള്ള പ്രോബ്ലം അത് ജഡാഭിലാഷത്തിൽ നിന്ന് വരുന്നതാണ് അറേഞ്ച്ഡ് മാരേജിൻ്റെ പ്രോബ്ലം അത് കുറേ പേരുടെ ജഡാഭിലാഷത്തിൽ നിന്ന് വരുന്നതാണ് ഇത് രണ്ടിനോടും മരിക്കാനും കർത്താവ് ആരെ തന്നാലും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാനും അത് ദൈവത്തിൻ്റെ ശബ്ദം അതിനായിട്ട് കേൾക്കാനും കാത്തിരിക്കാനും നമ്മുടെ കുട്ടികൾ കഴിയണം ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം ഒരു മോള് ഇരുപത്തഞ്ചാം വയസ്സിൽ പ്രൊപ്പോസൽസ് തുടങ്ങി ആ കുട്ടി കല്യാണം കഴിച്ചത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് എന്താ കാര്യം എന്നറിയോ ആര് വന്നാൽ ഒരൊറ്റ ചോദ്യം അമ്മോട് ചോദിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണ് ഒരിക്കൽ പോലും ഒരാൾ പറഞ്ഞില്ല കർത്താവണെന്ന് അത് പറഞ്ഞ ആൾ വന്നത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളു മുപ്പത്തിരണ്ട് വയസ്സ് വരെ കാത്തിരുന്നു ഒറ്റ ചോദ്യം അവർ പറയും കുടുംബമാണ് ഏറ്റവും വലുത് എനിക്ക് കരിയറാണ് വലുത് ഫാമിലിയാണ് വലുത് ഇതാ പറയുന്നത് അപ്പോഴും ഇതൊക്കെയാണ് വലുതെങ്കിൽ നമ്മൾ നാളെ വഴക്കുണ്ടാക്കും കാരണം കരിയർ കരിയറാണ് വലുതെങ്കിൽ കരീർ പോയെന്തായാലും അടിയുണ്ടാക്കും പണമാണ് വലുതെങ്കിൽ പണം പോയെന്ത് സംഭവിക്കും അടിയുണ്ട് അറേഞ്ചൻമാറ്റി ജോലി ഒന്നുമല്ല കർത്താവ് തരുന്ന ആളെ കാത്ത് ഏഴ് വർഷം കാത്തിരുന്നു ഇങ്ങനെ അനേകം വിശുദ്ധന്മാരുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചില്ല ഒന്നും സംഭവിക്കില്ല ഓക്കെ കല്യാണം കഴിച്ചില്ലേലും ഒന്നും സംഭവിക്കില്ല കാരണം കർത്താവ് വരാറായി അതാര ഓക്കെ ഓക്കെ കല്യാണം കഴിച്ചില്ലേലും ഒന്നും സംഭവിക്കില്ല ഐ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ദൈവം തക്ക സമയത്ത് നിങ്ങൾക്കുള്ള ആളെ തന്നോളൂ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ചെയ്യണം ഇതെനിക്ക് മുഖം നോക്കി ഇഷ്ടപ്പെട്ടതാണോ ചിരി നോക്കി ഇഷ്ടപ്പെട്ടതാണോ അതോ കർത്താവ് പറഞ്ഞാണോ ആലോചിച്ചണം ഓക്കെ എനിക്ക് മിനിസ്റ്റർ ചെയ്യണം ദൈവത്തിന് എന്നെ കൊണ്ട് എങ്ങനെ ആവശ്യമുണ്ടോ അങ്ങനെ പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹം എങ്ങനെ ആവശ്യമുണ്ടോ അങ്ങനെ പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹം പക്ഷേ എങ്ങനെ ഇതിൽ ഇറങ്ങണമെന്ന് അറിയില്ല പ്രത്യേക കുടുംബത്തിലെ അവസ്ഥകൾ അങ്ങനെയാണ് ഇനിയുള്ള കാലത്ത് ജനം സകല സമൃദ്ധിയിലും കഴിയുമ്പോൾ ദൈവചനം പകരുവാൻ എളുപ്പമാണോ ശരിക്കും ദൈവവചനം തീർച്ചയായിട്ടും അന്ത്യകാലത്ത് വലിയൊരു കൊയ്ത്ത് കാരണം ഇത് മനുഷ്യൻ്റെ അവസ്ഥകൾ നോക്കിയല്ല ദൈവത്തിൻ്റെ വിളിയാണ് ആൾക്കാരെ രക്ഷിക്കുന്നത് ലുധിയായുടെ ഹൃദയം പറ തുറന്ന പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആൾക്കാരെ രക്ഷിക്കുന്നത് നമ്മളെ കൊയ്ത്തുകാരായി വിടുകയാണ് അതായത് അവൻ്റെ വൃതന്മാരുടെ അടുത്തേക്ക് പോകാൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കുടുംബത്തിനെ സാഹചര്യം ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്കൊരു വിളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് കോർണറിൽ വേണമെങ്കിലും സുശേഷം പറയാൻ അവസരമുണ്ട് നിങ്ങൾ കറുത്താവുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അവിടെ പറഞ്ഞു വിടാനുള്ള പരിപാടി ഞാൻ ചെയ്തു തരാം ഓക്കെ തിരിച്ച് വരുമോ എന്ന് ഉറപ്പൊന്നുമില്ല സുശേഷ വിലയ്ക്ക് പോകാൻ താല്പര്യമുള്ളൂ ഇതുവരെ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ എല്ലാവരും പോയവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ പതിനഞ്ച് ദിവസത്തേക്കൊന്ന് പോയി നോക്കാം ഓക്കെ വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് പോകാം രണ്ട് മാസത്തേക്ക് പോകാം വേണേൽ പോയി നോക്കിയിട്ട് തിരിച്ചു വരാം അതല്ലെങ്കിൽ സ്ഥിരമായി ആ ദേശങ്ങളിൽ മിഷണറിമാരായിട്ട് പോകാം നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഓക്കെ അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആൾക്കാർ തീർച്ചയായിട്ടും വരും കാരണം എല്ലാ ദേശത്തും കർത്താവ് അന്ത്യകാലത്ത് ആളുകളെ വിളിക്കും ഞാൻ ഒരു വേണ്ടി ഒരു കാര്യം വേണ്ടി ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ സമയത്തിന് കുറവാണെങ്കിൽ പോലും ഇതും ആവശ്യമാണ് നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആവശ്യമായതുകൊണ്ട് ആയിരത്തി എഴു സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ലൗസൈൻ ലൗസൈൻ എന്നാന്ന് തോന്നുന്നു എൻ്റെ പ്രൊണൺസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചൊരു ഇവാഞ്ചലിക്കൽ ചർച്ചുകളുടെ ഒരു കോൺഫറൻസ് ഇവാഞ്ചലിസ്റ്റിക് ചർച്ചുകൾ ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കൽ ചർച്ച എന്ന് പറയുന്നത് ബൈബിൾ മാത്രം വിശ്വസിക്കുന്ന കൃപയാലുള്ള വിശ്വാസത്താലുള്ള രക്ഷയെ വിശ്വസിക്കുന്ന സഭകളെയാണ് ഈവാഞ്ചലിക്കൽ എന്ന് പറയുന്നത് അവരുടെ ഒരു സമ്മേളനം നടന്നു അപ്പോൾ അവർ എസ്റ്റിമേറ്റ് എടുത്ത് മൊത്തം രാ ലോകത്തിൽ ഇരുപത്തയ്യായിരത്തോളം ണുള്ളത് ഇരുപത്തയ്യായിരത്തോളം ട്രൈബുകൾ ഇതിൽ പതിമൂവായിരം ട്രൈബുകൾ മാത്രമേ കർത്താവിനെ അറിഞ്ഞിട്ടുള്ളൂ ദാറ്റ് വാസ് ഇൻ നൈൻറ്റീൻ സെവൻറ്റി വൺ ഓർ സെവൻറ്റി ടു ബാക്കി പന്ത്രണ്ടായിരം ട്രൈബുകൾ കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട് എന്നവർ എസ്റ്റിമേറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാമത് അവർ ഇവാലുവേഷൻ നടത്തിയപ്പോൾ മനസ്സിലായത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെറും അഞ്ഞൂറ് ട്രൈബുകൾ കൂടി ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ് That was a tremendous work in the last 50 years. ഈ അഞ്ഞൂറ് ട്രൈബുകളിലേക്ക് എത്താനുള്ള പരിശ്രമമാണ് കാരണം കർത്താവ് പറഞ്ഞ എന്താണ് രാജ്യത്തിൻ്റെ സുവിശേഷം സകല രാജ്യങ്ങളിലും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു നീ വരുമ്പോൾ സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ആളുകളുണ്ടാവും അത് ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് രാവിലെ പാട്ടുപാടിക്കൊണ്ടല്ല ഇവരെ അങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് മനസ്സിലാകുന്നുണ്ടോ അതൊരു കാത്തിരിപ്പിൻ്റെ ഭാഗമാണ് ഈ അഞ്ഞൂറ് ട്രൈബ്സ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അപ്പോൾ ഇവർ ഈ കോൺഫറൻസിൽ പങ്കെടുത്ത ഒരാളെന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യരുസ്ലേമിലെ യഹൂദന്മാരാണ് അവസാനം രക്ഷയിലേക്ക് വരുന്നത് യഹൂദന്മാരാണല്ലോ അവസാനം രക്ഷപ്രാപിക്കുന്നത് എന്നാൽ യഹൂദന്മാരുടെ ചുറ്റും അയ്യായിരം കിലോമീറ്റർ ദൂരത്തിൽ ഓൾ ഡയറക്ഷൻസ് വേറൊരു മതമാണ് ഇസ്ലാം മതമാണ് അതിൻ്റെ ഭിത്തിക്കപ്പുറത്താണ് ഇവർ അപ്പോൾ ഈ ഈ ട്രൈബൽസ് മുഴുവൻ ഏകദേശം അൺറീച്ച്ഡ് ആണ് ഇവരുടെ ട്രൈബുകൾ മിക്കതും അങ്ങോട്ടാണ് ഈ മിഷണർമാരിപ്പം ഞങ്ങളുടെ സഭയിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ വാൾ തുരക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഓക്കെ സോ അത് നിങ്ങൾക്ക് ദൈവം നൽകുന്ന വിളി പോലെ നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിനുള്ള നമ്പറുകളും കോൺടാക്ടുകളൊക്കെ ഞാൻ തരാം യു ക്യാൻ ഗോ ഓക്കെ സിമ്പിളായിട്ട് പറയാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഓക്കെ വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് ഓക്കെ ഒരാൾ മരിക്കാൻ പോവാം അയാൾക്ക് ഇനി ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ പറയാമെന്ന് വെച്ചു എങ്ങനെ സുവിശേഷം പറയാം അതാണ് ഹൗ ടു ഷെയർ ഗോസ്പൽ പ്രാക്ടിക്കലി ടു യൂത്ത് ഓഫ് ഹിസ് ജനറേഷൻ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് യൂത്തിനോടൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സുവിശേഷം എബ്രായ ലേഖനത്തിലാണുള്ളത് ഞാൻ എബ്രാഹിം ലേഖനം ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ സുശേഷം പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹിം ലേഖനത്തിൽ കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ച് പറയുന്ന പത്താം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത് പതിനാലാം വാക്യം ഏക യാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു പത്താം ബാക്കി വായിച്ചു ആ ആ ഒരിക്കലായി കഴിച്ച ശരീരയാകത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ആ കേട്ടോ ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടും നിൽക്കുന്നു അപ്പം അച്ഛന്മാര് കുർബാന വെല്ലുമ്പോൾ എന്താ ഞാൻ ഞാനൊരു ഓർത്തഡോക്സാരിനാട്ടാ ജനിച്ചത് അപ്പോൾ എല്ലാ ആണ്ടിലും ഞങ്ങൾ കുമ്പസാരിക്കും കുമ്പസാരിച്ച് അതുവരെയുള്ള പാപങ്ങൾ ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്ത് എഴുതിയത് ഒരു തൊണ്ണൂറ്റൊമ്പത് വയസ്സാവുമ്പം ഒരു ക്ലിയറൻസും കൂടിയാണ് അതിന് ഒടുക്കത്തെ ഒപ്രൂഷ്മാന്നാണ് പറയുന്നത് ലാസ്റ്റ് കുർബാനം ഇത് അച്ഛൻ കൊണ്ടുവന്നും തരും കണ്ണുകൊണ്ട് ചെയ്ത പാപം മൂടും മൂക്കുകൊണ്ട് ചെയ്ത പാപം മൂക്കുകൊണ്ട് എന്തോ പാവം ചെയ്യുന്നത് അയൽവക്കത്ത് മീൻ മറക്കുമ്പം മൂക്കുകൊണ്ട് പാപം ചെയ്തു പോയേക്കാം അതും മൂടും വായു കൊണ്ടുള്ളത് ചെവി എല്ലാം പുള്ളി ക്യാൻസൽ ചെയ്യും എല്ലാം ക്ഷമിച്ചു എന്നിട്ട് അപ്പം തരും നമ്മൾ മരിക്കും ഈ അപ്പം തിന്ന ശേഷം മരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ചെയ്ത ഒന്നോ രണ്ടോ പാപം ഒഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും തീർന്നല്ലോ തീർന്നോ തീർന്നെന്നല്ലേ അവർ പറയുന്നേ ഒൻപതാം ദിവസം അച്ഛൻ പിന്നെ മുന്നൂറ് കുർബാനയുടെ കഴിക്കും അപ്പം എന്തായാലും തീർന്നല്ലോ ഇനി പാപം ചെയ്യാൻ ഞാൻ ജീവനോടെ ഇല്ല പക്ഷെ നാൽപ്പതാം ദിവസം അച്ഛൻ പിന്നെയും വരും വർഷാവർഷം പിന്നെയും ഒരു എത്ര വർഷം കഴിഞ്ഞാൽ ഈ കുർബാന തീരെ വരാം ഏതെങ്കിലും ഒരുത്തിന് ഇതിനാൽ രക്ഷപ്പെട്ടോ എന്ന് അറിയത്തൂല്ല ഇതാണ് എല്ലാ മതങ്ങളുടെയും പ്രശ്നം ഒരു മതത്തിനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല പാപം കഴുകി കഴിഞ്ഞോ കാരണം എന്താ ഇത് ഞാനിത് അറിയാത്ത പ്രശ്ന ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങള ഇതല്ല അപ്പം ആവർത്തിക്കപ്പെടുന്ന പൂജകളോ യാഗങ്ങളോ പരിഹാരമാർഗങ്ങളോ ഉള്ള ഒരു വിശ്വാസത്തിലും ഗ്യാരണ്ടിയില്ല ആരെങ്കിലും പോകുകയോ ഇല്ലയോ എന്നൊന്നും ഗ്യാരണ്ടി ഇല്ല ഇത് ചെയ്തത് ശരിയായോന്നറിയത്തില്ല കാരണം മനുഷ്യരാണ് ചെയ്തത് അത് പൂർത്തിയായോ പൂർത്തിയായോന്നും അറിയത്തില്ല അപ്പോൾ സദ്വാർത്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാഗം നമുക്കായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് പെർഫെക്റ്റ് ആണ് അത് എന്നേക്കുമുള്ളതാണ് നിത്യമാണ് ഓക്കെ ആ യാഗം എനിക്കായി അർപ്പിക്കപ്പെട്ടതാണ് ഞാൻ അത് വിശ്വസിച്ചാൽ എനിക്ക് മറ്റു കുർബാനകളുടെ പിന്നെ പോകണ്ട മനസ്സിലായോ ഞാൻ ചെയ്യേണ്ടത് എന്താണോ അതെല്ലാം വേറൊരാൾ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് വിശ്വസിച്ച് കഴിയുമ്പം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നും ഇനി ഞാൻ പാപമോചനത്തിനായി ഒന്നും ചെയ്യേണ്ടതില്ലെന്നും അവൻ്റെ നീതിയാണ് എൻ്റെ സ്വന്തമെന്നും എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം വന്നാൽ മതി അത്രയേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് മെനി റിപ്പീറ്റഡ് സാക്രിഫൈസസ് ട്രസ്റ്റ് ഇൻ ദാറ്റ് വൺ സാക്രിഫൈസ് വിച്ച് സേവ്ഡ് അസ് അൾട്ടിമേറ്റ്ലി ശരിക്കും ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ ആ യാഗമാണ് ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമുക്ക് ഈ ഈ ക്വസ്റ്റൻ ആൻസർ കൂടെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ സ്പിരിച്വൽ ഫ്രണ്ട്സിനെ എങ്ങനെ അറിയാൻ പറ്റും സ്ത്രീയോ പുരുഷനോ ആയാലും സ്പിരിച്വൽ ഫ്രണ്ട്സിനെ അറിയാൻ മുൻകൂട്ടി അറിയാൻ നമുക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല രണ്ട് ചോദ്യങ്ങൾ സംസാരമായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു സ്പിരിച്വൽ ആണെന്നുള്ള കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞങ്ങളിത് ഭയങ്കര കെയർഫുൾ ആയിരുന്നു ഞങ്ങളൊരു സി എം എസ് കോളേജ് പോലെ ഭയങ്കര ലിബറായ ഒരു ലിബറായൊരു ഞാൻ പഠിച്ചത് അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നതായിരുന്നു ഈ സി എം എസ് കോളേജിൻ്റെ ഹോസ്റ്റലെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഫ്രീഡമാണ് കോളേജിലും ഫുൾ ഫ്രീഡമാണ് നാൽപ്പത് ഏക്കറോളം ക്യാമ്പസ് അവിടെയൊന്നും സാർമാരൊന്നും വളർന്നു ഇല്ല അവിടെ എന്താ പ്രണയിച്ച് നടക്കുന്നവരെ എല്ലാത്തരം ഒരു ഒരു പാർക്ക് പോലെയായിരുന്നു നടക്കുന്നത് ആ കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന കാലമായിരുന്നത് കാരണം അവിടെ ഈ കർത്താവിൻ്റെ ജനത്തെ വേർതിരിക്കാൻ വളരെ എളുപ്പമാണ് മ്ലേക്ഷത കൂടുന്നിടത്ത് ക്രിസ്തുവിൻ്റെ ജനത്തെ പെട്ടെന്ന് തിരിച്ചറിയാം കാരണം അവരതിൻ്റെ കൂടെ പോകത്തില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ സ്പിരിച്വൽ ഫെലോഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ബെസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ആ സീമസ് കോളിൽ ഉണ്ടായിരുന്ന രണ്ട് അവസാനത്തെ രണ്ട് വർഷങ്ങളാണ് അത് ഞങ്ങളുടെ ഹോസ്റ്റലിലായാലും ഞാൻ ഓർക്കുന്നുണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു അവരിൽ പലരും ഇപ്പോൾ ശുശ്രൂഷയിലാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചർച്ചിലെ പാസ്റ്ററാണ് വേറൊരാൾ വഴി ഇവിടെ കോന്നി എടുത്തുണ്ട് ഇവരെല്ലാം ശുശ്രൂഷയിൽ തന്നെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഭയങ്കരമായൊരു ബന്ധമുണ്ടായിരുന്നു ഒരു ഫെലോഷിപ്പുണ്ടായിരുന്നു നാൽപ്പത്തെട്ടോളം കുട്ടികളുണ്ടായിരുന്ന ഒരു ഹോസ്റ്റലിൽ അഞ്ചോ ആറോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും സുവിശേഷം കേട്ടു എന്ന് മാത്രമല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരാൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങളുടെ ഡോറ് മുട്ടി അയാളെ സി എം എസ് കോളേജിൽ നിന്ന് പുറത്താക്കേക്കുക സി എം എസ് കോളേജ് എന്നൊരാളെ പുറത്താക്കണമെങ്കിൽ അയാൾ ഇൻ്റർനാഷണൽ തല്ലിപ്പൊടി ആയിരിക്കണം അല്ല അവിടെ നിന്ന് ഒരാളെ പുറത്താക്കത്തില്ല ഈവൻ എന്നോട് പറഞ്ഞു എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി ഹോസ്റ്റലിന്നിപ്പോൾ പോകണം എനിക്ക് രക്ഷിക്കപ്പെടണം ഞാൻ നശിച്ചു പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ രക്ഷിക്കപ്പെട്ടു ഒരു മാസമേ ഉള്ളൂ ഞാൻ അവനെ വിളിച്ച് മുകളിൽ കൊണ്ടുപോയി ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിച്ച് നോക്കി എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കൊരു പിടിയില്ല പക്ഷേ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു കൊടുത്തു അവൻ എവിടെ പോയി എന്ന് എനിക്കറിയില്ല അങ്ങനെ അവരുടെ ഡേലെല്ലാം അറിയാമായിരുന്നു രക്ഷിക്കപ്പെട്ട കുറച്ച് സഹോദരങ്ങളുണ്ട് ഞാൻ പുതിയ ആളാണ് പക്ഷേ എൻ്റെ സീനിയർ ആയിട്ടുള്ള പിള്ളേരെല്ലാം ഭയങ്കര റാഡിക്കലായിട്ട് ജീവിച്ചവരാണ് ദൈവം എനിക്ക് തന്നൊരു വലിയൊരു ഭാഗ്യമായിരുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി വരും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റും ഉണ്ടായി വരും അവർ ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരു റൂമിലോട്ട് ഇന്ന് കഴിയുമ്പോൾ അവരെന്തെങ്കിലും മോശമായ കാര്യം സംസാരിക്കുകയാണെങ്കിൽ അവരപ്പം തന്നെ നിർത്തുമായിരുന്നു ആ ഇവർ ഇനി പിന്നെ പറയാമെന്നോ കാരണം അതുപോലെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു സ്പിരിച്വൽ സെപ്പറേഷൻ അത് ദൈവം തന്നെ ഉണ്ടാക്കുന്നതാണ് അതങ്ങനെ ഉണ്ടായി വന്നോളൂ പിന്നെ നേരത്തെ നോക്കാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ മനസ്സിലാവും ഇവരെന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ലാസ്റ്റ് ചോദ്യമാണ് ഓക്കെ ഹൗ ടു റെഡ്യൂസ് ആങ്കർ ഇഷ്യൂസ് എങ്ങനെയാണ് കോപം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചോദ്യങ്ങളെല്ലാം വിശുദ്ധ ജീവിതത്തെ സംബന്ധിക്കുന്ന സുശേഷത്തെ സംബന്ധിക്കുന്നതായിരുന്നു കുരുട്ടു ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചില്ല എനിക്ക് കുരുട്ടു ചോദ്യങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ആരും ചോദിച്ചില്ല ഐ വെരി മച്ച് അപ്രീഷിയേറ്റ് യു ആൻഡ് യുവർ ഫോക്കസ് യു ആർ വെരി മച്ച് ഫോക്കസ്ഡ് സാധാരണ എവിടെ ചെന്നാലും ഒന്ന് രണ്ട് കുരുട്ടു ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ കുരുട്ടു ചോദ്യങ്ങൾ ഇല്ലാതെ കുരുട്ട് ചോദ്യങ്ങൾ രസമാണ് പക്ഷേ അത് എനി വെയിറ്റ് വാസ് നോട്ട് ഗോഡ് താങ്ക് ഗോഡ് ഓക്കെ ഞാൻ ഈ എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്യാരൻറ്റി എന്ന വിഷയം ഇതിൻ്റെ കൂടെ ചേർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആങ്കർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു അത് പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പം ചിരിക്കും ഒരിക്കലും ദേഷ്യപ്പെടാത്ത ആൾ ഒരാൾ എനിക്ക് അറിയുകയും ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ നയൻറ്റി ടു തൊട്ട് അറിയാം ഹി സെൽഡർ ടു മീ ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല നയൻറ്റി ടു റ്റു തൗസൻഡ് ടു റ്റു തൗസൻഡ് ട്വൻറ്റി ടു ട്വൽവ് ട്വൻറ്റി ടു നാൽപ്പത് വർഷമായി നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം ഒരിക്കൽ പോലും പുള്ളി ദേഷ്യപ്പെട്ടോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഞാൻ വീട്ടിൽ ചെന്ന് ആ ചേച്ചോട് ചോദിച്ചു ഇങ്ങനെ തന്നെയാണോ വീട്ടിലും ഞാൻ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ജീവിതത്തിലൊരിക്കലും ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവ് പിള്ളേരും അതുതന്നെ പറഞ്ഞു ഈ മനുഷ്യൻ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ചെറുപ്പത്തിൽ എന്നെ ആൾക്കാർ തടിയാ തടിയാന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു സ്കൂളിൽ ഒരിക്കലൊരുത്തം തടിയാന്ന് വിളിച്ചപ്പോൾ ഞാൻ അവനെ പൊക്കിയെടുത്ത് നിലത്തോട്ടിട്ട് ഓർക്കുന്നു എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമവും ദേഷ്യമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട ആളൊന്നും അല്ല ഞാനൊരു മഹാപാവിയാണ് നരകത്തിൽ കിടക്കാനല്ലാതെ എനിക്ക് വല്ല യോഗ്യതയൊന്നും ഇല്ലെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പം പിന്നെ എന്നാ പറഞ്ഞാലും അതൊന്നും അല്ല കാരണം അതൊന്നും പോ എനിക്ക് കിട്ടിയാൽ പോരാ എന്നൊരവസ്ഥയിലേക്ക് എൻ്റെ മൈൻഡ് എത്തി അപ്പോൾ ഒരാൾ വഴക്കം ഉണ്ടാക്കുമോ ദേഷ്യപ്പെടുവോ തല്ലോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം നോക്കി ഇതൊന്നും കിട്ടിയാൽ പോരാന്ന് പോരാൻ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കതിനകത്തൊരു സമാധാനമുണ്ട് ഓക്കെ ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തെ തന്നെ കളിയാക്കാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി ടേക്ക് ലൈഫ് ഈസിലി എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ലൈഫിനെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനെ നമ്മൾ കാര്യമായി എടുത്താൽ നമ്മളതിനെ നഷ്ടപ്പെടുത്തും നമ്മൾ വരാനുള്ള ജീവനിലേക്ക് നോക്കുമ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ജീവിതാവസ്ഥകളും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയുമാണ് അതുകൊണ്ട് എല്ലാറ്റിലും നമുക്ക് സന്തോഷിക്കാം ഓരോരുത്തരും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ദൈവം നമുക്ക് പോലെ നമ്മളെ ആക്കാൻ വേണ്ടി ഉരുവാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ദേഷ്യം എനിക്ക് ഒട്ടും എന്ന് ചോദിക്കരുത് എനിക്ക് നല്ല ദേഷ്യം ചിലപ്പോൾ പുകഞ്ഞ് കത്തി വരുന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അങ്ങനൊരു ദേഷ്യം എനിക്ക് പുകഞ്ഞ് വന്നതാണ് ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് ഒരു കാറ് അപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കിൽ ലൈറ്റിൽ നിൽക്കുമ്പോഴാണ് ഇടതു വശത്തോടൊരു കാറ് കയറി ഒരച്ചോണ്ടു പോയി എന്നിട്ട് അവരുടെ റിയർ റിയർവ്യൂമിററ് ഇടിച്ച് തെറിച്ച് പോയി എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല എൻ്റെ പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന വണ്ടി എൻ്റെ വണ്ടിയല്ല ഇതെൻ്റെ വേറൊരാളുടെ വണ്ടി ഞാൻ ഓടിക്കുന്നേ ഉള്ളൂ അപ്പം അവരുടെ റിയർ റിയർവ്യൂമിററ് തെറിച്ച് പോയി അവർ ഞാൻ അതോ ഇടതു വശത്തോടെ കയറിയതാ നമ്മളത് കണ്ടുപോകില്ല വണ്ടി ഭയങ്കര ബോർഡ് അപ്പോൾ എനിക്ക് ഉള്ളിലിങ്ങനെ പതഞ്ഞ് കയറി വരുന്നുണ്ട് ഇവന്മാർ ഇടത്തോടെ കയറിയതും പോരാ നിന്നുകൊണ്ടിരിക്കുന്ന വണ്ടി എന്നിട്ട് അവർ ചോദിക്കാം നിങ്ങൾ സ്റ്റക്കായി കിടന്നുകൊണ്ടല്ലേ ഞങ്ങൾ മുമ്പോട്ട് കയറി സ്റ്റക്കായി കിടന്നതല്ലേ മുമ്പ് വലിയൊരു ലോറി കിടക്കുവോ ദേഷ്യം വരാതിരിക്കുമോ ദേഷ്യം വന്നു പക്ഷേ കർത്താവ് പറഞ്ഞു നീ അധികം കിടന്ന് ചാടണ്ട ഏഹ് അവരോട് സോറി പറഞ്ഞേക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന് സോറി പറഞ്ഞു സോറി എനിക്ക് എൻ്റെ തെറ്റാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ല ഇനി എൻ്റെ തെറ്റാണെങ്കിലോ കാരണം ഞാനൊരു മനുഷ്യനല്ലേ ചിലപ്പം തെറ്റിപ്പറ്റി കാണും സോറി എന്നിട്ട് ചോദിച്ചു ഉടനെ ചോദിച്ചു എത്ര രൂപയായി നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പുള്ളി അവർ ആരുടെയൊക്കെ ഫോൺ ചോദിച്ചു രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇതാ പിടിച്ചോ കൊടുത്തു അന്നേരമാണ് ശ്വാസം നേരെ വീണത് കാരണം ഈ ദേഷ്യം എന്ന് പറയുന്നൊരു സാധനം അതിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമെന്ന് തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ചിലരെ അങ്ങനെ കറുത്താവതിലെ ഇതിലേക്ക് കയറ്റി വിടും സോ വി ഫൈറ്റ് ദീസ് ഇമോഷൻസ് അണ്ടിൽ അണ്ടിൽ ദ വെരി എൻഡ് ഈ ഡ്രൈവിങ്ങിൻ്റെ സമയത്താണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ ദേഷ്യമെന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ കണ്ട്രോൾ ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈവിങ് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുമായിരുന്നു ഏറ്റവും ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഡ്രൈവിങ് സമയത്താണ് ഒരുത്തൻ്റെ ഇടത്തോടെ ചാടുന്നു വേറൊരുത്തൻ ബൈക്കുമായിട്ട് ഊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തട്ടിയും മുട്ടിയില്ല നമ്മൾ ഓർക്കും എൻ്റെ ദൈവമേ പക്ഷേ ഇപ്പം ഞാൻ അതും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കൊടുും പോട്ടെ ഇന്നലെ എൻ്റെ കൂടെ നിന്ന് ഒരു അങ്കിള് പറഞ്ഞു എന്നെക്കൊണ്ട് വയ്യ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ക്ഷമ നഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷമ നഷ്ടപ്പെടല്ലോ ക്ഷമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പോട്ടെ രണ്ടുപേരും കൂടെ പോട്ടെ പതുക്കെ പോയാൽ മതി ഇത് നേരത്തെ ഇറങ്ങിയാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് പതുക്കെ വന്നു ഇന്ന് മുഴുവൻ വഴിയിലല്ല ഈ വോട്ട് ചെയ്യുന്നവരുടെ തിരക്കായിരുന്നു അപ്പോൾ ഇന്നലൊരു മീറ്റിംഗ് സ്ഥലത്ത് ഒന്നര മണിക്കൂർ മുൻപ് വന്നു സാരമില്ല വഴിയിൽ പതുക്കെ പോയാൽ മതിയല്ലേ ഈ മൂന്ന് കയറേണ്ടല്ലോ നമുക്ക് വേറൊരാളെ ഉപരോവിക്കാൻ വേണം അവിടെയാണ് ഞാൻ ക്ഷമ പഠിച്ചു തുടങ്ങുന്നത് അതായത് ക്ഷമിക്കാം ഇടിച്ചു കയറുന്നവൻ അവൻ എന്തെങ്കിലും അസ്വസ്ഥതയായിരിക്കും പോട്ടെ എന്ന് എന്ന് ചിന്തിക്കാം അപ്പോൾ ആങ്കർ ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ ഈ റോഡ് റേജ് എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ക്യൂ നിൽക്കുവോന്ന് വെച്ചോ എവിടെയാ എവിടെ വേണം എവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്നത് മറ്റേ ക്യൂവിൽ നിങ്ങൾ നിൽക്കാറില്ലല്ലോ വേറെ ഏതാ ക്യൂ ഏ ബാങ്ക് വോട്ട് ഓക്കെ അവിടെ ക്യൂ നിൽക്കും അപ്പൊ നിങ്ങളുടെ മുമ്പിൽ രണ്ട് മൂന്ന് പേരുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ക്ഷമയോടെ ഇങ്ങനെ നിൽക്കും ഇടയ്ക്ക് കയറി അമ്മാര് തട്ടുവെച്ചു തരുന്നറിയാം അതുകൊണ്ട് അനങ്ങാതെ അവിടെ നിന്നോളൂ വണ്ടിയായിട്ട് പോകുമ്പോഴോ ഇടയ്ക്കോടെ തള്ളിക്കേറ്റും എന്താണെന്നറിയോ അവന്മാർ ഇറങ്ങി വന്ന് അല്ലാൻ പോകുന്നില്ലെന്ന് അറിയാം ഒറിജിനൽ സ്വഭാവം അന്നേരം കാണുന്നത് കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് പിന്നോട് ഇടയ്ക്കോടെ എല്ലാം നമ്മൾ കേട്ടുതന്നു വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആരോടെ ക്യൂ തെറ്റിച്ച് ഇടയ്ക്ക് കയറുന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല അപ്പോൾ നമ്മുടെ ഒറിജിനൽ സംസ്കാരം അപ്പോഴാണ് വെളി വരുന്നത് ആരിൽ ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് നിന്നേ പണ്ടൊരു ദിവസം ഇങ്ങനെ എനിക്ക് പറ്റിയതാ ആലപ്പുഴ ചങ്ങനാശ്വർ റോഡിൽ കൂടെ ഇങ്ങനെ വരുവാണ് ചങ്ങനാശ്ശേരി നോക്കി ഒരു സൈഡ് റോഡ് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നു മറു സൈഡിൽ ഒരു ഒറ്റ വണ്ടിയില്ല എനിക്കൊരു നിമിഷത്തേക്ക് ബോധം പോയി ഞാൻ ഓർത്തി എന്താ ഒന്നും ഓവർടേക്ക് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞാനും ഓവർടേക്ക് ചെയ്തങ്ങ് പോയി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പോലീസാരാ താൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏതായാലും പുള്ളിയൊന്നും പറഞ്ഞില്ല സൈഡിലോട്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുക ബാക്കിൽ കിടക്കുക അതിനെനിക്ക് ഒരു രസമുണ്ട് ആ സമയത്ത് എന്തെങ്കിലും സ്വോത്രം പറഞ്ഞോ അവിടെ കിടന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ട്രാഫിക്കിൽ ഇങ്ങനെ കിടന്നാൽ കിടന്നോട്ടെ കൂടി വന്ന ഒരു മണിക്കൂർ എക്സ്ട്രാ പോട്ടെ ആങ്കർ വിഷു സോൾവ് ചെയ്യുന്ന മനസ്സിലായോ ഇനി വേറൊരു വലിയ ടെക്നിക്കുണ്ട് അത് പറയാൻ പറ്റുമോ നോക്കട്ടെ വൈകിട്ടത്തെ സെഷൻ ആകുമ്പോഴേക്കും ചിലപ്പോൾ പറയാൻ പറ്റും ഓക്കെ നമുക്ക് ചോദ്യങ്ങളുടെ സെഷൻ അവസാനിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ വാഗ്ദത്തെക്കുറിച്ച് നമുക്കൊന്ന് ഒരു ഉറപ്പുള്ളവരായിട്ട് മാറും നമ്മൾ രാവിലെ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ വീണ്ടും ജനനം നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വീണ്ടും ജനനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് പറയുന്നത് ഒരു ഹോപ്പാണ് പ്രത്യാശ ആത്മാവെന്ന ആദ്യ ദാനം അതായത് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന ആത്മദാനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു പ്രത്യാശ ഉണ്ടാകും ഈ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഒരിക്കലും കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ രൂപാന്തരപ്പെടുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കില്ല മനസ്സിലായോ സാധിക്കില്ല കാരണം അവർക്ക് അങ്ങനൊരു ചിന്തയില്ല എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കണം പിള്ളേരെ നല്ലപോലെ വളർത്തണം സെറ്റിലാവണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവിനെ പോലെ ആകാൻ കർത്താവ് വരുമ്പോൾ പോകാനുള്ള പോകാനുള്ളൊരു തിടുക്കമുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ഡിഫറൻറ്റായിരിക്കും ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ദിവസം അങ്കമാലിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ കുടുംബം ആ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവിടുത്തെ ആ സഹോദരി എന്നോട് ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ അത് പറഞ്ഞ വർഷം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുവാണ് ഞാൻ ചോദിച്ചത് എന്തിനാ കർത്താവ് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇരുപത് വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം ഞങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ആലോചിക്കരുത് കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾ റെഡി ആയിരിക്കുന്നതായി കാണുമോ എന്ന് മാത്രം ആലോചിക്കാവൂ രാവിലെയും ചോദിക്കും കർത്താവ് ഇന്ന് വരുമോ ഇന്ന് വന്നാൽ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നു വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴും കർത്താവെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ വരുമോ വന്നാൽ ഞങ്ങൾ റെഡിയായി കാണുമോ ഇത് ഇതാണ് സ്ഥിരം പ്രാർത്ഥന എത്ര വർഷമാണെന്നറിയോ ഇരുപത് വർഷം അവർ ഒരു ദിവസം പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റിട്ടില്ല ഉറങ്ങിയിട്ടില്ല എന്നിട്ട് എന്നോട് ചോദിക്കുക ഇപ്പം സം പേടി തോന്നുന്നു ഇനി നമ്മുടെ കാലത്തെങ്ങാനും വരാതിരിക്കുമോ കർത്താവോന്നൊരു പേടി തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ പിള്ളേരുടെ കാലത്തെ വരുവുള്ളായിരിക്കുമോ ഈ കാരണം അവർ അതുപോലെ കാത്തിരിക്കുന്നത് എന്തൊരു ഞെരക്കാണെന്നറിയോ ഞാൻ ആലോചിച്ച എൻ്റെ കർത്താവ് എന്തൊരു വിശ്വാസത്തിന്റെ ഞരക്കം കാത്തിരിപ്പ് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ വിശ്വാസം പറയുന്നത് തന്നെ എങ്ങനെയാണ് ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ എന്നാ ചോദിക്കുന്നത് അതാ ചോദ്യം ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ഞങ്ങളൊക്കെ ആ ചോദ്യം കേട്ടാൽ രക്ഷിക്കപ്പെടുന്നത് അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടു അപ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത കർത്താവിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഇതാണ് വാഗ്ദത്വം രക്ഷയുടെ വാഗ്ദത്വം അത് ഇന്ന് നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചാൽ ആർക്കും ഒന്നും ഉറപ്പില്ല ആർക്കും ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നൂറ് ശതമാനം ഉറപ്പുണ്ടോ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞ് നൂറ് ശതമാനം ഉറപ്പുണ്ടോ സ്വർഗത്തിൽ പോകോ പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകുമോ എന്ന് നൂറ് ശതമാനം ഉറപ്പില്ലെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവൻ വെച്ച് കളയാൻ പറ്റിയില്ല നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഈ ജീവിതം റിസ്ക് ചെയ്യുന്നു പോകുന്ന അറിയോ മരിച്ചാലും സാരമില്ല കർത്താവിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് ആ ധൈര്യം നമുക്കില്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല ശരിയാണോ ഈ പണ്ട് കാലത്തെ പാട്ടുകൾ നിങ്ങൾ ഞാൻ തൊണ്ണൂറ്റിനാലിൽ രക്ഷിക്കപ്പെടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ നമ്മളൊരു കാസറ്റ് ഷോപ്പിൽ പോയിട്ട് ഒരു കാസറ്റ് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ ഒരു കാസറ്റ് തരാൻ പറഞ്ഞാൽ ആ കാസറ്റ് ഷോപ്പിൽ കിട്ടുന്ന പാട്ടുകൾ ഇതൊക്കെയായിരുന്നു അറിയോ കാസറ്റ് കിട്ടുന്ന പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയകാലത്തെ കാസറ്റ് ഓക്കെ പാട്ടുകൾ ഇതൊക്കെ ആയിരിക്കും സ്വർഗനാട്ടീലൻ ും സ്വന്തം രാജാധിരാജൻ കാത്തിരുപ്പയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓർമ്മയുണ്ടോ ഒരേ കാലത്ത് ഇറങ്ങിയ പാട്ടുകളാ സിയോൻ യാത്ര മനമേ ഭയമൊന്നും വേണ്ടി എല്ലാം അക്കരയ്ക്ക് യാത്രയാണ് മൊത്തം അക്കരയ്ക്ക് യാത്രയാണ് എല്ലാം വരാനുള്ള ലോകം കർത്താവിൻ്റെ വരവ് കാത്തിരിപ്പ് രാജാതിരാജൻ മഹിമയോടെ വരാറായി നാമും പോകാറായി ഓർമ്മയുണ്ട് രാജൻ വരാറായി നാമും പോകാറ് മുഴുവൻ പാട്ടുകളും പ്രത്യാശ ഇനി അതിനു മുമ്പുള്ള കാലമാണെങ്കിൽ ഏത് പാട്ട് എഴുതിയാലും അതിൻ്റെ അവസാനം പ്രത്യാശയായിരിക്കും കൺകൾ കോതിച്ചിടുന്നേ ഉള്ളം തൂടിച്ചിടുന്നേ നാദാ നിന്നുടേ വരവീനായി പ്രത്യാശയോടിതാ ഭക്ത എന്തുമാത്രം പ്രത്യാശ ഗാനങ്ങളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്നേ വരെ ഒരൊറ്റ പ്രത്യാശഗാനം പോലും ആരും എഴുതിയിട്ടില്ല പാടുന്നുമില്ല ഇന്ന് പാടുന്ന പാട്ടുകളെല്ലാം എൻ്റെ വീട്ടിൽ ആഹാരം കുറവില്ല എൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങത്തില്ല എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നു ഒരുത്തരും കൊടുക്കില്ല എൻ്റെ വീട്ടിലേക്ക് കർത്താവേ നീ വരല്ലേ ആകെ കുളമാണ് എനിക്കൊരു യോഗ്യതയും ഇല്ല നീ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ദൂരെ നിന്ന് അനുഗ്രഹിച്ചിട്ട് പൊക്കോ ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് ഈ വഴി വരാതെ മുങ്ങിക്കോ ഇങ്ങനെയാ പാടുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ പോയ പോക്ക് കർത്താവിനെ വീട്ടിൽ പോലും കയറ്റാതെ ആ അവിശ്വാസിയായ ശതാദിപം പറഞ്ഞാണ് നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ അയോഗ്യനാണ് ആയിരുന്നു എന്നാൽ നമ്മളിന്ന് മക്കളല്ലേ നമ്മുടെ ഹൃദയത്തിലല്ലേ കർത്താവ് വസിക്കുന്നത് നമ്മുടെ വീട്ടിൽ കർത്താവ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീട്ടിലോട്ട് പോവും വാട്ട് ഈസ് ദിസ് ഈ ജനത്തിൻ്റെ മുഴുവൻ പ്രത്യാശ ഇല്ലാതായി പോയി ആർക്കും കർത്താവ് വരുമ്പോൾ പോകുന്നൊരു ചിന്ത പോലും ഇല്ല പോകുമെന്ന് അറിയത്തുമില്ല അപ്പോൾ ഈ പ്രത്യാശ എങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾ മിഷനറിമാരെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണെങ്കിലും ഇല്ലെങ്കിൽ പോകാൻ പറ്റിയല്ല നമ്മൾ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരും അല്ലെങ്കിൽ അവിടെ നമ്മൾ കെട്ടിടം പേർ അവിടുത്തെ രാജാവായി മാറും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സെറ്റിലാവും നമ്മൾ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ കല്ലുപോലായിരിക്കും അത് മിഷൻ ഫീൽഡിൽ പോയാൽ സ്കൂളെങ്കിലും പോയി തുടങ്ങി അവിടെ കല്ലുപോലാവും നോർത്ത് ഇന്ത്യയിൽ മിഷണറി വരെ പോയ പല ആൾക്കാരോട് സ്കൂൾ തുടങ്ങി സ്കൂൾ മുതലാളിമാരായി അവിടെ കല്ലുപോലായിട്ടുണ്ട് അല്ലെ ആശുപത്രി തുടങ്ങി എന്തെങ്കിലും തുടങ്ങും എന്തെങ്കിലും തുടങ്ങി ചായക്കടയെങ്കിലും തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ കല്ലുപോലായിരിക്കും കാരണം പ്രത്യാശ ഇല്ലാത്തവർക്ക് ഒരിക്കലും കാറ്റുപോലെ പോകാൻ പറ്റില്ല ഈ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണ് നമുക്കൊന്ന് നോക്കാം അതാണ് ഇന്ന് നമ്മൾ ഉച്ചകഴിഞ്ഞ് കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഹൗ ടു ഹവ് എ ബ്ലെസഡ് ക്രിസ്ത്യൻ ഹോപ്പ് വാട്ട് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് ഹോപ്പ് നമുക്ക് എബ്രായ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കാം പതിനേഴാം വാക്യം എബ്രായ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ആ അതുകൊണ്ട് അവകാശികൾക്ക് തന്റെ ആലോചന ഉറപ്പ് കൊടുത്തു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വം ആണയാൽ ഉറപ്പിക്കപ്പെട്ടതാണ് അതിനകത്തൊരു ആണയുണ്ട് എന്തിനാണ ഇടുന്നത് കർത്താവ് പറഞ്ഞില്ലോ നിങ്ങളുടെ വാക്ക് എന്തായിരിക്കണം ുംരിക്കണം അതിൽ കൂടുതൽ എവിടെ നിന്നാണ് വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു പക്ഷെ കർത്താവ് ഇവിടെ ആണെ ഇടുന്നുണ്ടല്ലേ അതെന്തിനായിരിക്കും ഞാൻ ഈ കോളേജ് പഠിച്ച കാലം പറഞ്ഞല്ലോ നിങ്ങളോട് ഹോസ്റ്റൽ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ വിശ്വാസികളായതുകൊണ്ട് ഞങ്ങളെ വാർഡിന് ഭയങ്കര വിശ്വാസമാണ് വാർഡിന് ഇത്തിരി വിശ്വാസം ഒരു പകുതി വിശ്വാസിയാണ് അപ്പൊ പുള്ളിക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസമാണ് അപ്പോൾ എന്തെങ്കിലും അടിപിടിയോ എന്തെങ്കിലും വഴക്കോ നടന്നു കഴിഞ്ഞാൽ ചൈസ എങ്ങനെ എന്താ എന്തവിടെ നടന്ന് ഞാൻ പറയും അവൻ ഇവനെ മാന്തി ഇവൻ അവനെ തല്ലി ഓക്കെ പിന്നെ ആരോടും ഒന്നും ചോദിക്കില്ല അതാണ് സത്യം പിന്നെ അമ്മ അപ്പുറത്തൊരു ക്വസ്റ്റിനില്ല എൻ്റെ ഒരു കാരണം അതുപോലെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞാൽ ഇന്നെന്താ രാവിലെ പ്രേരണം വരാഞ്ഞാൽ എനിക്ക് തലവേദനയായിരുന്നു പറഞ്ഞാൽ പുള്ളി വിശ്വസിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വിശ്വാസമാണ് കാരണം വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാന്നുമാണ് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ ഒരു ദിവസം ഒരു പുതിയ ഒരാൾ ഹോസ്റ്റലിൽ താമസിക്കാൻ വന്നു അയാളൊരു ഇത്തിരി ഗുണ്ടാസ്വഭാവം ഉള്ള ആളായിരുന്നു പുള്ളിക്കൊരാഗ്രഹം ഞാൻ ഹോസ്റ്റലിൽ വന്ന ദിവസം എല്ലാവരും അറിയണം എൻ്റെ പ്രസൻസ് ഒന്ന് അറിയിക്കണം എങ്ങനെ അറിയിക്കാം പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരൻ്റെ ആലോചിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് ഒരു ബോംബ് പൊട്ടിക്കാം ഹോസ്റ്റലിൽ നിന്നാണ് നിങ്ങളാലോചിച്ച് നോക്കിയോ എന്നിട്ട് അയാൾ ഒരു ഗുണ്ട് പൊട്ടിച്ചു വന്നു ഹോസ്റ്റലിൽ ടെലിഫോൺ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലൊരു ഗുണ്ടു കൊണ്ടുപോയി വെച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പൊട്ടിച്ചു ഈ ഗുണ്ട് പൊട്ടിയിട്ട് ആ ദേശം മുഴുവൻ കിടുങ്ങി നാട്ടുകാരോടി വന്നു ഈ ടെലിഫോൺ വെച്ചിരുന്ന സ്റ്റാൻഡ് പൊട്ടിത്തെറിച്ച് ടെലിഫോൺ ഇങ്ങനെ തൂങ്ങിക്കിടന്നു പഴയ കറക്കുന്ന ടെലിഫോണല്ലോ പൂജ്യം ഇങ്ങനെ റൗണ്ട് കറക്കുന്ന സാധനം ആ സമയത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി അല്ല എനിക്ക് ഒരിക്കലും ഒരിക്കലുമില്ലാത്തൊരു മാനസാന്തരം അന്ന് രാവിലെ അന്ന് തലദിവസം ഉണ്ടായി കുറേ നാൾ പഠിക്കാതിരിക്കുമായിരുന്നു എല്ലാം കൂടി ഇന്ന് പഠിച്ചേക്കാന്ന് വിചാരിച്ചു ഒറ്റ ഇരിപ്പിരുന്നു രാത്രി മുഴുവൻ പകൽ മുഴുവൻ രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് ഒറ്റ ഉറക്കം ഉറങ്ങി ആ സമയത്താണ് ഈ ഗുണ്ട് പൊട്ടുന്നത് ഞാനൊഴികെ ലോകത്തിലുള്ള സകല മനുഷ്യരും ഗുണ്ടിൻ്റെ ശബ്ദം വന്ന് ഞാൻ മാത്രം വന്നില്ല ഈ വാർഡിന് എന്നെ എഴുതി ചേസ ഇവിടെ നോക്കിയപ്പോ ഞാനില്ല അവരെന്നെ ഒന്ന് കുത്തി എഴുന്നേപ്പിച്ചു എന്തോ ഞാൻ ഗുണ്ട് അവര് പറഞ്ഞു ഗുണ്ടു പൊട്ടി അറിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അപ്പൊ പുള്ളിക്ക് ഒരു സംശയം ഇവൻ അറിഞ്ഞോണ്ടാ ആദ്യമായിട്ട് സംശയത്തിന്റെ മുൾമുനകൾ എന്റെ നേരെ തിരിഞ്ഞു പിന്നെ പുള്ളി ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല ഒരു ദിവസം പുള്ളി റൂമിലോട്ട് എന്താ പറഞ്ഞു ചേച്ചി പുള്ളി ഈ പൊട്ടിയ ശേഷം പുള്ളി ഏത് റൂമിൽ ചെന്നാലും വെടിമലിന്റെ മണം കിട്ടും ആകെ സംശയമാൊത്ത സംശയമാണ് പുള്ളീനെ വിളിച്ചു ചേച്ചി വന്നേ ഇവിടെ വെടിമരുന്നിൻ്റെ മണം വരുന്നില്ലേ സത്യമായിട്ടും എനിക്കെന്ന ജലദോഷമാണ് എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ജലദോഷമാണോ സാറെന്ന് പറഞ്ഞു പുള്ളി അന്തോടെ എന്നെ കട്ട് ചെയ്തു ഞാൻ എന്തു പറഞ്ഞാലും പുള്ളിവിനെ വിശ്വസിക്കും ആണയിട്ടാണയിട്ട് ഞാൻ മടുത്തു എവിടെ ആണെ ഇട്ടാ വരുന്ന ആണ ഇട്ടേണ്ടി വരുന്നത് എവിടെയാണെന്നറിയാമോ നമ്മൾ പറയുന്നത് കള്ളവാ നമുക്ക് തന്നെ അറിയാമെങ്കിൽ നമ്മളറിയാതെ ആണയിട്ട് പോകും നമ്മൾ എപ്പോഴെങ്കിലും നേരത്തെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇടുന്നതിലൂടെ പറയുന്നത് അന്ന് പറഞ്ഞൊക്കെ കള്ളമായിരിക്കും പക്ഷേ ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി വേണ്ടിയാണ് ഇടുന്നത് സംബന്ധിച്ചോ അതുകൊണ്ടാണ് പറഞ്ഞു ദുഷ്ടന്മാരാണ് ഇടുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ട് കർത്താവാണ് ഇടുകയും ചെയ്തത് അതാണ് ഒട്ടും മനസ്സിലാവുന്നത് കർത്താവ് എന്തിനാണ് ഇട്ടത് എൻ്റെ സഹോദരങ്ങളെ ഈ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസം വന്നു ഇല്ലല്ലോ ഈ മനുഷ്യരുടെ മുഴുവൻ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പം അവരെല്ലാവരുടെ കർത്താവിനെ ക്രൂശിച്ചതല്ലാതെ ആർക്കും ഒരു വകയം മനസ്സിലായില്ല ഈ വലത് വലതു വാർത്ത യാക്കവക്കാൻ പറയുന്നതാണ് ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട ഒരു കള്ളനുണ്ടല്ലോ ആ കള്ളൻ പറഞ്ഞു നീ രാജത്വം പ്രാവശ്യം വരുമ്പോൾ എന്നെ ഓർക്കണേ മൂന്നു കർത്താവിന് ഗുണ്ടാണോ ഓക്കെ ഇങ്ങോട്ട് നിൽക്കൊണ്ടു മൂന്ന് മണിക്കൂർ കർത്താവിൻ്റെ കൂടെ കിടന്ന ക്രൂശിൽ കിടന്ന കള്ളന് മനസ്സിലായി കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരും മൂന്ന് വർഷം നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല രാജ്യത്വം പ്രാപിച്ചു വരും ഈ കള്ളന് മനസ്സിലായി അവിടെ കിടന്ന കടപ്പിൽ മനസ്സിലായി ഈ ഈ ആള് ഇങ്ങനെ മരിക്കില്ല ഈ നീതി മരണത്തിന് നിർത്താൻ പറ്റുന്ന ഒരു നീതിയല്ല അതിനു മുകളിലൊരു നീതിയാണ് തീർച്ചയായിട്ടും രാജ്യത്വം പ്രാപിച്ച് നീതിയുടെ രാജാവ് എന്ന് എന്നാവും വിശ്വസിച്ചു അതായത് ഏറ്റവും ഭയങ്കര വിശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കർത്താവ് ആണ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാമിനോട് പറഞ്ഞപ്പോൾ എബ്രഹാമിനോട് ഇങ്ങനെ ആണ് ഇട്ടായിരുന്നു എബ്രഹാമിനോട് കർത്താവ് കൽപ്പിക്കുകയായിരുന്നു നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു അടുത്ത വാക്യമാണ് എബ്രഹാം അവനിൽ വിശ്വസിച്ചു അതവൻ്റെ നീതിയായി കണക്കിട്ടു ആണയിട്ടാണ് പറഞ്ഞു ഇവിടെ നമ്മളോടും കർത്താവ് ആണ് ഇടുന്നുണ്ടെൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൺബിലീവബിൾ കാര്യമാണ് ഒരു അൺബിലീവബിൾ കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ് അൺബിലീവിൾ കാര്യം എന്നെ പോലെ വൃത്തികെട്ട ശത്രുവായ ബലഹീനനായ പാവിയായ എന്നെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ള വാഗ്ദത്തം എനിക്ക് തരുന്നത് ഞാനിത് ആണയിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞോട്ടാണ് എന്തിനാണത് വാഗ്ദത്വത്തിന്റെ അവകാശികൾക്ക് എന്തോ തൻ്റെ മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു അടുത്ത വാക്യം അങ്ങനെ നമ്മുടെ വെച്ചിട്ടുള്ള പ്രത്യാശ അങ്ങനെ നമ്മുടെ ഈ ആണയോടെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചു കൊള്ളുവാൻ ഓടിപ്പോകാത്തതും ദൈവത്തിന് ബോഷ് പറയാൻ കഴിയാത്തതുമായ രണ്ട് രണ്ടു കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിട വരുന്നു അപ്പൊ എന്താണ് ഈ ആണ ആണയെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രത്യാശ പിടിക്കാൻ വേണ്ടി ഓടി ചെല്ലുമ്പോ കർത്താവ് എന്ത് ചെയ്യുന്നു മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളുള്ള ഒരാണ ഇട്ട് ഉറപ്പിച്ചു തരുന്നു നങ്കൂരം തന്നെ നങ്കൂരത്തിന് എത്ര ഹുക്കുകളുണ്ട് നങ്കൂരത്തിന് എത്ര ഹുക്കുകളുണ്ട് രണ്ട് അല്ലെ ഇങ്ങനെ ഒരു തൃശൂരം പോലെ അല്ലേ തിരിക്കുന്നേ ഒരു ഹുക്ക് ഇത് ഒരു സൈഡിൽ ഒരു ഹുക്ക് മറ്റേ സൈഡിൽ അല്ലേ ഡബ്ല്യു പോലെ അല്ലേ ഡബ്ല്യു പോലെ ഇതിന് നടുക്കാവിടെയാണ് കമ്പി പോകുന്നത് അല്ലേ അപ്പം അപ്പുറത്തും ഇപ്പുറത്ത് ഓരോ ഹുക്കല്ലേ അല്ലേ അപ്പം ഇവിടെ ഏ മൂന്ന് മൂന്ന് പല്ലുണ്ട് രണ്ട് ഹൂക്കേ ഉള്ളൂ അതായത് മൂന്ന് പല്ലില് നടുക്കത്തെ പല്ലിലൂടെ എന്താ പോകുന്നത് ഒരു കമ്പിയാണ് പോകുന്നത് അപ്പോൾ ഒരു സൈഡ് ഇപ്പുറത്ത് ഹു ഹുക്കാവും മറു സൈഡ് അപ്പുറത്ത് ഹൂക്കാവും രണ്ട് ഹൂക്കാവുള്ളൂ ശരിയല്ലേ അല്ലേ താങ്ക് യു താങ്ക് യു ഓക്കെ അതുപോലെ കർത്താവ് പറയാണ് മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പ്രത്യാശയിലും എന്തുണ്ട് രണ്ട് ഹുക്കുണ്ട് നങ്കൂരം പോലെ അത് ഈ രണ്ട് ഹുക്കുകൾ ഒരിക്കലും മാറിപ്പോകാത്തതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ പ്രത്യാശ എന്തുപോലെ ഇരിക്കുന്നെ ഇറ്റ് ഇറ്റ്സ് ലൈക്ക് അൻ ആകർ ആ മനസ്സിലായോ ആ ആങ്കറിൽ എത്ര എത്ര ഹുക്കുകളുണ്ട് രണ്ട് രണ്ട് ഇനി നോക്കിക്കേ ഈ ഹുക്കുകൾ അടുത്ത വാക്യം നോക്കി അത് നിശ്ചയവും അത് നിശ്ചയവും സ്ഥിരവും ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നിന്ന് ഒരു നങ്കൂരം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലല്ലാതെ നിത്യതയില് ഒരു തിരശീലക്കപ്പുറത്ത് പോയി ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളിൽ ഇതുടക്കിയിരിക്കുകയാണ് പ്രത്യാശ മനസ്സിലായോ മനസ്സിലായോ എന്താന്ന് അപ്പം കപ്പൽ എങ്ങനെയാണോ ഒരു കരയിൽ നിർത്താൻ വേണ്ടി ഈ നങ്കൂരം ഉപയോഗിക്കുന്നത് അല്ല കടലിൽ നിർത്താൻ വേണ്ടി നങ്കൂരം ഉപയോഗിക്കുന്നത് നങ്കൂരം എന്താ ചെയ്യുന്നത് അവർ താഴോട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേ താഴോട്ട് ഇടുകയാണല്ലേ മ ശരിയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ ഓക്കേ അപ്പോൾ അതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രത്യാശയിലുമുള്ളത് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നങ്കൂരം പോലെ പോയി തിരശ്ശീലയ്ക്കപ്പുറത്ത് രണ്ട് കാര്യങ്ങളിൽ ഉടക്കി നിൽക്കുന്നു രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന് പറയാൻ കഴിയാത്തതും നിശ്ചയവും ആ നിശ് ആ സ്ഥിരവും സ്ഥിരവും മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രത്യാശ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നങ്കൂരം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി

യേശുക്രിസ്തു അല്ലേ ഈ രണ്ട് ഹുക്ക് എന്തോ ഒരു മഹാപുരോഹിതം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ പറയാം ആർക്കെങ്കിലും പറയാം ഒന്ന് പാപപരിഹാര യാഗം മറ്റൊന്ന് മഹാപുരോഹിതം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പാപപരിഹാര യാഗം മറ്റൊന്ന് മധ്യസ്ഥത നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത ഇത് രണ്ടും മഹാപുരോഹിതന്റെ പണിയാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഹുക്ക് എന്താണ് യേശുക്രിസ്തു എന്ന മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി നടത്തിയ യാഗവും മധ്യസ്ഥതയുമാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അവർക്ക് മനസ്സിലായത് ഓക്കെ അത് അവിടെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഇവൻ ആണയോടുകൂടി പുരോഹിതനാണ് അപ്പം ഈ ആണ എവിടെ കിടക്കുന്നറിയോ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലാണ് കിടക്കുന്നത് അതായത് അവിടെ മാറ്റം വരത്തില്ല കർത്തവ് പറയാണ് ഇവൻ എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന ആണ ഇട്ടിരിക്കുന്നു ഏഴാം അതുണ്ട് അപ്പോൾ ആണ എവിടെന്നാണ് വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിതത്തിലാണ് ഈ രണ്ട് ഹുക്കുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രത്യാശ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ടെക്നിക് ഓക്കെ ആദ്യത്തെ ഞാൻ പറഞ്ഞു യാഗം ഈ യാഗം എങ്ങനെയാണ് നമുക്കൊരു ഹുക്കായിട്ട് മാറുന്നതെന്ന് നോക്കാം എബ്രായ എബ്രായലേഖനം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം മുതൽ ഒന്ന് വായിക്കാമോ എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ പതിനൊന്ന് മഹാപുരോഹിതൻ ശ്രദ്ധിച്ച് വായിക്കണം ഈ പാടാണ് മഹാപുരോഹിതൻ മഹാപുരോഹിതൻ പാപപരിഹാരമായി പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു നിങ്ങളെ ഇമാജിൻ ചുട്ടുകളെ ഇതാണ് പാളയം എന്ന് വിചാരിച്ചോ പാളയം ഓക്കെ പാളയം കണ്ടോ എല്ലാരും ഈ പാളയത്തിന് പുറത്താണ് ശരീരം ചുട്ടുകളയുന്നത് മനസ്സിലായോ എന്തിന്റെ ഈ മൃഗത്തിന്റെ രക്തം രക്തം എവിടെയാ എടുത്തുകൊണ്ട് മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി നഗരവാതിലിന് പുറത്തു വെച്ച് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിക്കാം പാളയം പോലെ ഇത് നഗരം എന്ന് വിചാരിച്ചോ അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ശരീരം എവിടെയാ കഷ്ടം അനുഭവിക്കുന്നത് ആ മൃഗം കഷ്ടം അനുഭവിച്ച പോലെ തന്നെ അല്ലേ രക്തം എവിടെ എവിടെയാർപ്പിക്കുന്നേ എവിടെ അർപ്പിക്കുന്നത് അതവിടെ പറഞ്ഞിട്ടില്ല നമ്മളെ ആ രക്തത്താൽ വിശദീകരിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ എവിടെ അർപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എരിശലേം ദേവാലയത്തിലാണോ ആണോ അല്ല മനുഷ്യ നിർമ്മിതമാണ് അല്ലേ യരിശലേം ദേവാലയം ആരുണ്ടാക്കിയതാ മനുഷ്യനുണ്ടാക്കിയത് അല്ലേ മനുഷ്യനുണ്ടാക്കിയ ഒരു യാഗവിടത്തിൽ അല്ല കർത്താവ് അർപ്പിച്ചത് പിന്നെ എവിടെയാ ഒൻപതാം അധ്യായത്തിന്റെ പതിനൊന്നാം ആക്കി വായിച്ചു ഒൻപതിന്റെ പതിനൊന്ന് എവിടെയാ കർത്താവിന്റെ രക്തം അർപ്പിച്ചത് വായിച്ചു ക്രിസ്തുവോ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ശ്രദ്ധിക്കണേ ഈ സൃഷ്ടിയിൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി പശുക്കിടാങ്ങളുടെ രക്ത രക്തത്താൽ തന്നെ പ്രവേശിച്ച് ഒരു ഒരു അപ്പൊ എവിടാ യാഗം രക്തം ഉറപ്പിച്ചത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത നമുക്ക് കാണാൻ പറ്റാത്ത വലിപ്പവും തികവുമുള്ള തിരശീലയ്ക്കപ്പുറത്തുള്ള ഒരു പെർഫെക്റ്റ് കൂടാരത്തിലാണ് ശരിക്കും ആ രക്തം അർപ്പിക്കപ്പെടുന്നു മനസ്സിലായ എത്ര പേർക്ക് മനസ്സിലായത് അപ്പോൾ യേശു മരിച്ചു മരിച്ചുടനെ നരകത്തിലോട്ട് പോയി ജലാവ്മാർ പറയുന്നുണ്ട് യേശു കർത്താവ് ശരിക്കും നരകത്തിലോട്ടൊന്നും പോകണ്ട നമ്മുടെ ശിക്ഷ അനുഭവിക്കാൻ ആ ക്രൂശിലെ അനുഭവം മാത്രം മതി അവിടെ കർത്താവ് ആ ക്രോധം അനുഭവിച്ചു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അനുഭവിച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ കർത്താവിനത് പിന്നെ കുറേ നേരം കഷ്ടപ്പെട്ട് നരകത്തിലൊക്കെ പോയി അനുഭവിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല കർത്താവ് പിതാവിൻ്റെ കയ്യിലേക്ക് അവനെ ആത്മാവിനെ ഏൽപ്പിച്ചു പിതാവിൻ്റെ കയ്യിൽ തന്നെയാണ് കർത്താവ് ഇരിക്കുന്ന ആ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവ് എന്ത് ചെയ്തു ആ രക്തം യാഗമായി അർപ്പിച്ചു ഇനി നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നമ്മളിവിടെ ടൈമിനകത്ത് ജീവിക്കുന്നു രക്തം എവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ടൈമിനകത്തല്ല നിത്യതയിലൊരു കൂടാരത്തിലാണ് അപ്പോൾ നിത്യതയിലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതെപ്പോഴും നടക്കുന്നത് പോലെയാണ് അല്ലേ ആണോ നമുക്ക് എപ്പോഴും കാണാം ശരിയാണോ കാരണം അത് ടൈം അനുസരിച്ച് മാറുന്നില്ല അപ്പോൾ എപ്പോഴും നമുക്ക് എങ്ങോട്ട് നോക്കാം നമുക്കായി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന രക്തത്തിലേക്ക് നോക്കാം അതവിടെ ഡ്രൈ ആകുന്നില്ല അതെപ്പോഴും അവിടെ അർപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെ ഇരിക്കുന്നു കാരണം അത് നിത്യമായ ഒരു കൂടാരത്തിലാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത്രയൊക്കെ മനസ്സിലായത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ എത്ര പുറകോട്ട് പോയി എന്ന് തോന്നിയാലും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾക്കായി ചൊരിഞ്ഞ രക്തം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചു കൊണ്ടേ കാരണം ഇറ്റ് ഈസ് അൻ എറ്റേണൽ സാക്രിഫൈസ് എന്നേക്കുമുള്ള ഒരു യാഗം മനസ്സിലായോ നമ്മൾ ഇവിടെ നിന്ന് സൂര്യനെ നോക്കിയാൽ സൂര്യനെ കാണാം പത്ത് കിലോമീറ്റർ ദൂരെ നോക്കിയാലും സൂര്യനെ കാണാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിൽ നോക്കിയാലും എപ്പം നോക്കിയാലും രക്ഷിക്കപ്പെട്ട ശേഷം ഏത് സമയത്ത് നോക്കിയാലും ആ യാഗം നമുക്കായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ രക്തം നമുക്ക് അപ്പോഴും അവൈലബിൾ ആണ് അതുകൊണ്ട് എബ്രാഹി ലേഖനം പത്താം തീയതി പറയുന്നു ദുർമനസാക്ഷി വിട്ട് ഹൃദയം തളിക്കപ്പെട്ടവരായി പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് ഈ വാതിലൂടെ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശീല കീറി നമുക്ക് തുറത്ത് നിന്ന് ആ വാതിലൂടെ ധൈര്യമായി അകത്ത് കയറുക അപ്പൊ വിശാശി പറയും ഏയ് നിന്നെയൊന്നും കർത്താവിന് ഇഷ്ടമില്ല നീ എന്തുമാത്രം പാവമോ ചെയ്തേക്കുന്നെ നിന്റെ പാപങ്ങൾ കർത്താവിന് ക്ഷമിക്കാൻ പറ്റുന്നതല്ല അപ്പം കർത്താവിന്റെ വാചന എന്നോട് പറയും അവന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു അത് ഇന്നലെ മാത്രമല്ല ഇന്ന് മാത്രമല്ല നാളെ അല്ല ഞാൻ ജീവിക്കുന്ന നാളോളം ആ രക്തം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു യാഗവും ഇനി ആവശ്യമില്ല അതൊരു നിത്യയാഗമായി പ്രാവശ്യം അർപ്പിച്ചുള്ളൂ പക്ഷെ അതൊരു നിത്യയാഗമായി അവിടെ ഇരിക്കുന്നു എത്രവർക്ക് മനസ്സിലായി ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ഹുക്ക് ഒന്നാമത്തെ ഹുക്കിൽ പിടുത്തം കിട്ടിയോ പിടുത്തം കിട്ടിയോ ഒരു ധൈര്യം ഉണ്ടായോ ഇനി രണ്ടാമത്തെ ഹുക്ക് നോക്കാം ഏഴിൻ്റെ ഇരുപത്തി അഞ്ച് എബ്രൈ ലേഖൻ ഏഴിൻ്റെ ഇരുപത്തിയഞ്ച് അതുകൊണ്ട് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം അവരെ പൂർണ്ണമായി അവൻ അവൻ പ്രാപ്തനാകുന്നു പ്രാപ്തനാകുന്നു പൂർണ്ണമായും എങ്ങനെയാ പക്ഷവാദം ചെയ്യാൻ വേണ്ടി ഇപ്പോഴും കർത്താവോട് ഇരിക്കുന്നു ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവോ ആ ചിലതൊക്കെ കേൾക്കും ചിലതൊക്കെ കേൾക്കൂല നിങ്ങൾ പ്രാർത്ഥിച്ചാലോ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാലോ ചിലത് കേൾക്കും കർത്താവ് പ്രാർത്ഥിച്ചാലോ യേശുക്രിസ്തു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ ഏ യേശു കർത്താവ് പറയാണ് ചെയ്സിനെ രക്ഷിക്കണം ഞാൻ അവന് വേണ്ടി മരിക്കാൻ പോകണം ഞാൻ പുനരുദ്ധാനം ചെയ്യുമ്പോൾ അവൻ എൻ്റെ കൂടെ കാണണം പ്രാർത്ഥിച്ചിട്ട് മരിച്ചാൽ എൻ്റെ കാര്യം എങ്ങനെയായിരിക്കും മോളി കാണൂല്ലേ കാണുവോ അപ്പോൾ ഹുക്ക് രണ്ടാമത്തെ ഹുക്ക് പിടുത്തം കിട്ടിയോ എന്തോ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകെ അത് അവൻ നമ്മളെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇവനെ മരണത്തിന് വിടാൻ ഞാൻ സമ്മതിക്കില്ല പിതാവ് കേൾക്കുവോ ശ്രദ്ധത്തിൽ പോവോ ക്രിസ്തുവിൽ ഉണ്ടോ അവൻ മഹാപുരോഹിത യാഗത്തില ഹുക്കിൽ പിടി പിടുത്തം കിട്ടിയോ ഹുക്ക് എന്താന്ന് മനസ്സിലായോ ഇനി ഒരു ചോദ്യം കൊണ്ടുണ്ട് നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം ോഹന്നാം പതിനേഴാം അധ്യായത്തിലുണ്ട് എന്തോ ആ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ അപേക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ പേര് ഓൾറെഡി അവിടെ കർത്താവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് ഓൾറെഡി സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തൂത്തു കളയാൻ കൊണ്ടും പറ്റില്ല കാരണം സ്വർഗത്തിലുണ്ടല്ലോ പിന്നെ അതെങ്ങനെ ഇല്ലാതാവുന്നത് അത് ദൈവം അവിടെ എഴുന്നതാണ് ഇവിടെ യേശുവിനെ കൺഫ്യൂസ് ചെയ്യുന്ന എല്ലാവരും സ്വർഗത്തിലാണെന്നല്ല എന്റെ അർത്ഥം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി അവനൊരു വാഗ്ദത്വം തന്നിരിക്കുന്നു നിങ്ങൾ ഒരു കാലത്തും നശിച്ചു പോവുകയില്ല ഈ വാഗ്ദവം വിശ്വസിക്കുന്നുണ്ടോ ഡു യു ബിലീവ് ദിസ് സ്വർഗത്തിൽ പോകുന്നുള്ളൊരു കൈ ഉയർത്തി കർത്താവിനെ സ്വോം ചെയ്തേ ഇങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം അല്ലേ ഈ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ഞാൻ രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ നീതി എങ്ങനെയാ നമുക്ക് വരുന്നറിയി ഈ ഫെയ്ത്തിലൂടെ വരുന്നത് ഉദാഹരണത്തിന് മോശ എന്നോട് പറയുകയാണ് ചെയ്സേ ഒരു കരണം തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം അപ്പോൾ മോശ മോശ പറഞ്ഞത് പല്ലിന് പകരം പല്ലെന്നൊക്കെയാണല്ലോ അത് ഞാൻ പറയാൻ കാരണം ദുഷ്ടന്മാരായിരുന്നാൽ അവരെല്ലാം ഒരു പല്ലൊരുത്തിന് അടിച്ചുപൊളിച്ചാൽ ഇവന്മാർ ഒരു മുപ്പത്തിരണ്ട് പല്ലു അടിച്ചിടക്കൊണ്ട് വരുന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു പല്ലിന് ഒരു പല്ല് മതി അതിന് അവന്മാരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് നിന്നോട് നിന്നോടങ്ങനല്ല പറയുന്നത് നീ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനും പുത്രനും ആയതുകൊണ്ട് നിന്നോട് പറയുന്നത് ഒരു കാരണം തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് അപ്പം ഞാൻ പറയാം എൻ്റെ മോശം അയാൾ ജിമ്മാണ് ഒറ്റയടിക്ക് എൻ്റെ തലേന്നാണ് ബ്ലഡ് വരുന്നത് അടുത്തടിക്ക് ഞാൻ തട്ടിപ്പോയി തട്ടിപ്പോയാൽ എന്ത് ചെയ്യും അപ്പോൾ മോശ പറയും തട്ടിപ്പോയാൽ നീ വിഷമിക്കേണ്ട ആവർത്തന സു ഇരുപത്തെട്ട് നീ വായിച്ചിട്ടില്ല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എന്താണ് നിൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കുന്ന നിൻ്റെ ദേശത്ത് മാനിക്കുന്ന നിൻ്റെ തലമുറയാണ് ഞാൻ ചത്തുപോയിട്ട് എൻ്റെ ആടുമാടുകളെ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം അപ്പം മോശ പറയും ശരിയാണ് പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ അത്രയും വാഗ്ദത്വം എനിക്ക് തരാൻ പറ്റുള്ളൂ കർത്താവ് പറയും മോനെ ഒരു കാരണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കും നമ്മൾ ചത്തുപോയാ നീ എൻ്റെ കൂടെ പറഞ്ഞിരിക്കും ഓക്കെ ഫൈൻ എന്നെ സുവിശേഷ വിരോധികൾ ആക്രമിച്ചു കല്ലറിഞ്ഞു കൊന്നാൽ അന്ന് രാത്രി നീ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും അതാണ് ആ ധൈര്യമുള്ളവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി കാറ്റുപോലെ പോകാൻ പറ്റുള്ളൂ ഈ ധൈര്യമാണ് നമ്മുടെ അതായത് പ്രത്യാശയാണ് നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഇഷ്ടിക ഇന്ന് പ്രത്യാശക്കെതിരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് കാരണം ഇന്ന് സകല മനുഷ്യർ നോക്കാൻ പറയുന്നത് നിന്റെ പ്രവൃത്തിയെ നോക്കടാ നിന്റെ പ്രവൃത്തി നന്നാക്കടാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കി നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഇരുന്നാൽ പതിനായിരം വർഷം കഴിഞ്ഞാലും നിങ്ങൾ നന്നാവും പോകുന്നില്ല ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ എല്ലാ വിശ്വാസികളുടെ ഒരു ഫീലിംഗ് ആണ് ഞാൻ വലിയ കുഴപ്പമില്ലാത്തവനാണ് ഒന്ന് രണ്ട് ചെറിയ പാവങ്ങളുണ്ട് അത് ഞാൻ ശരിയാക്കി നേരെയാക്കി എടുക്കും ഇത് വിശ്വാസത്തിൽ വന്ന അന്നോട്ട് നമുക്ക് തോന്നുവാണ് ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂന്ന് മാത്രമല്ല ഇതൊരിക്കലും എത്താനും പോകുന്നില്ല അത് മാത്രമല്ല ഒരു പത്തിരുപത് വർഷം കഴിയുമ്പം ആദ്യ സ്നേഹം തന്നെ ഇല്ലാത്തവരായിട്ട് നമ്മൾ കാണപ്പെടും നമ്മൾ എടുത്ത തീരുമാനങ്ങളെല്ലാം അനുസരിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി സ്വർഗത്തിൽ പോയേനെ പക്ഷേ പ്രിയ സഹോദരങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല നമുക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്ന എബ്രഹാമിനെ പോലെ അവനവനെ നോക്കാതെ ക്രിസ്തുവിൻ്റെ വാഗ്ദത്വത്തെ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എത്ര പേർക്ക് മനസ്സിലായത് ഓക്കെ അപ്പം നമ്മുടെ പ്രത്യാശ തകരരുത് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളണം പ്രത്യാശ തകർന്നാൽ പിന്നെ വിശ്വാസവും ഇല്ല കാരണം പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അപ്പോൾ ആശയില്ലെങ്കിൽ പിന്നെ എന്തുറപ്പ് അപ്പോൾ ഞാൻ വരുകയാണ് പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ വരും ഇപ്പം പറയും ആശയില്ല എന്താശയില്ല സ്വർഗത്തിൽ പോകാനൊരാശയില്ല പിന്നെ എന്താശ കാനഡയിൽ പോകാനാണ് ആശ ഓക്കെ ആ ആശയുടെ ഉറപ്പാണോ വേണ്ടത് ഓക്കെ അതാ പിടിച്ചോ നിന്നെ കാനഡയിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നു അപ്പോൾ ആ ആശയ്ക്ക് ഉറപ്പായി ഏതാശക്ക് ഉറപ്പായി കാനഡയിൽ പോകുന്ന ആശയ്ക്ക് ഉറപ്പായി സ്വർഗത്തിൽ പോകുന്ന ആശ ആ ആർക്കറി കാനഡയിലുള്ള വിസ വന്നാലാണോ സ്വർഗത്തിൽ പോകാൻ വിളിക്കുമ്പോഴാണ് ആർക്ക് ടെൻഷൻ കൂടുതൽ ഏ കാനഡിലോട്ട് വിളിക്കുമ്പോൾ എന്താ ആശ്വാസം അല്ലേ സ്വർഗത്തിലോട്ട് വിളിക്കുമ്പോഴോ നമ്മുടെ പ്രത്യാശ എവിടെ കിടക്കുന്നത് ഏഹ് കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എത്രയോ ആൾക്കാർ നീ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി എത്രയോ ആൾക്കാർ നിൻ്റെ നിത്യതയെ പ്രവേശിച്ചു എന്നെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടേ എത്ര നന്ദി പറഞ്ഞാലും എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു ശരിയാ നമുക്ക് മരണത്തെ ഇത്തിരി പേടിയില്ലാതൊന്നുമില്ല കാരണം നമുക്ക് മരണത്തെ പേടിയില്ല പക്ഷേ ജീ പ്രാണഭയം എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് പെട്ടെന്നുള്ളത് തൂക്കി കൊണ്ടി ആരാലും വരണ്ടുപോകും അതൊരു പ്രാണഭയമാണ് പക്ഷേ മരിക്കാൻ പേടി എന്നാലും ഇല്ല മരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള ആസൈറ്റി ഇല്ല കർത്താവിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പുണ്ട് എന്നാലും ചിലപ്പോൾ നമ്മൾ ബോംബ് പൊട്ടിയാൽ പേടിക്കുമായി അല്ലേ അത് വേറെ കാര്യം അത് പ്രാണഭയമാണ് പൗലോസും പല സമയം പ്രാണഭയത്തിലായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മരണഭയത്തിലായിട്ടില്ല മരണഭയം ഒരു ശത്രുവാണ് മരണഭയം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ എന്താകും എന്നുള്ള ഭയമാണ് കർത്താവിൻ്റെ അടുത്ത് നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട യാഗത്തിൽ വിശ്വാസം ഇല്ലാത്തതാണ് കുഞ്ഞാടിൻ്റെ യാഗത്തെ തള്ളിക്കളഞ്ഞ് രക്തത്തെ മരണമെന്ന് നിരൂപിക്കുമ്പോഴാണ് പ്രത്യാശ ഇല്ലാതായി പോകുന്നത് പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവൻ കളയാനുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ കർത്താവ് ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ദ ലോഡ് ലൗസസ് അങ്ങനെയാണ് നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞത് തന്നെ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ആൾക്കാരോട് ചോദിക്കണം നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ പോയില്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുക ആ വിശ്വാസത്താൽ നീ രക്ഷപ്രാപിക്കും ഓക്കെ നമുക്ക് ഇനി അടുത്ത സെഷനിൽ ഈ നീതി നമ്മൾ രാവിലെ പറഞ്ഞ നീതി നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന വിലേറിയ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം അത് എടുത്തു കളയാനുള്ള എല്ലാ തന്ത്രങ്ങളും ശത്രു എടുക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന് നേരെയുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ ആ ആങ്കർ ആ നങ്കൂരം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ ധൈര്യപൂർവ്വം നോക്കുന്നു ഒരിക്കലും കൈവിടാത്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയം